കളവു പറയാ നാവിനെ ഉയർത്തി ഈ ലോകമുണ്ടല്ലോ. ഒരു മടിയും കൂടാതെ ഒരു ഭയവും കൂടാതെ പല കളവുകളും പറയാനും പല വഞ്ചന നടത്താനും പലരെയും വശീകരിക്കാനും ഉപയോഗപ്പെടുത്തിയ നാവുണ്ടല്ലോ. ആ നാവിനെ അല്ലാഹു സീല് വെക്കുന്ന ഒരു ലോകമുണ്ട്. പിന്നെ ആരാണ് അവിടെ സംസാരിക്കുന്നത്? നിന്റെ നാവിനെ സീല് വെച്ചാൽ കരങ്ങളാണ് പിന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ശരി വെക്കുന്ന സാക്ഷിയാരാണ്? നിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസനല്ല, നിന്റെ പ്രിയപ്പെട്ട വല്ലഭനല്ല, നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയല്ല, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളല്ല, മക്കളല്ല, ആരുമല്ല. വതശ്ഹദു അർജുലുഹും, അവരവരുടെ കാലുകളാണ് അതിന് സാക്ഷി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകം വരാനുണ്ടെന്ന് അല്ലാഹു സൂറത്തെ ആസീനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ പരലോകത്തിലെല്ലാവരും അവരവരുടെ നഫ്സുകൾക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ആധുനിക സമൂഹം ഒന്ന് ചിന്തിക്കാൻ പറയുകയാ, എന്തെല്ലാം അപകടങ്ങളിലൂടെ ആത്മീയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പാപങ്ങൾ പോലും നിസാരവൽക്കരിക്കപ്പെടുന്ന കാലമല്ലയോ? വലിയ പാപം ചെറുപ്പക്കാരാ ചെയ്യുമ്പോഴും നിന്റെ മനസ്സിൽ വല്ല വേദനയുണ്ടോ? വലിയ പാപങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും മനസ്സിൽ ഒരു ആവലാതി തോന്നാറുണ്ടോ? വളരെ ലാഘവത്തോടെ വളരെ നിസാരമായി വലിയ കൊടും പാപങ്ങളിലേക്ക് മനുഷ്യർ കടന്നു പോകുന്ന സമയമാണ്. വളരെ ഭയപ്പെട്ട് വള്ളണം, അല്ലാഹുവിന്റെ നീതി ലോകം വരാനുണ്ട്. അവിടെ അല്ലാഹു പരിഗണിക്കുന്നത് ഏഴ് വിഭാഗം ആളുകളെയാണ്. ആ ഏഴ് വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ശാബുന്നശാഫിയ വിബാദത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്നവരാണ്. സഹോദരങ്ങളെ, ആ ഏഴിൽപ്പെട്ട ഒരു വിഭാഗം അതാണ്. ഇമാമുൻ അദുലൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പരാമർശങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു പരാമർശമാണ് സഹോദരങ്ങളെ. ശാബുന്ന സഫീ ഇബാദത്തില്ല, അല്ലാഹുവിന്റെ പരലോകത്തിൽ എനിക്ക് അനശ്വര സുഖം വേണമല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തിൽ എനിക്ക് സ്വർഗം വേണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു യുവാവ് എന്റെ മുമ്പിലുണ്ടോ? പടച്ചവന്റെ വിജയത്തിന്റെ വിധാനത്തിലേക്ക്, വിജയ സോപാനത്തിലേക്ക് എനിക്ക് കടന്നു പോകണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും യുവതീ യുവാക്കളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ? വിജയികളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരാണ് പരലോകത്തിൽ വിജയിക്കുന്ന അല്ലാഹു പരിഗണിക്കുന്ന വിഭാഗം? ശാബുന്ന ശാഫിയ ഇബാദത്തില്ല, അല്ലാഹുവിന്റെ ഇബാദത്തിലായി അവരുടെ യുവത്വത്തെ ചിലവഴിച്ച ആളുകളാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിലായി യുവത്വത്തെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ അസ്വലാത്തു ഖൈറും മിനൻ നൗം, അസ്വലാത്തു ഖൈറും മിനൻ നൗം. പള്ളി മിനാരത്തിൽ നിന്നും സുബഹിയുടെ ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുമ്പോൾ ചെറുപ്പക്കാരാ പുതപ്പിനടിയിലേക്ക് പോകുന്നവനല്ല, അല്ലാഹുവിന്റെ ഇബാദത്തിന് രുചിയുള്ള ആളാണ്, ആ ഇബാദത്തിന്റെ ആഴങ്ങൾ അറിയുന്നവനാണ്, ഉടമസ്ഥനായ അല്ലാഹുവിനെ മറക്കാത്തവനാണ്, അവൻ നിസാരനാണല്ലോ എന്നുള്ള ചിന്തയുള്ളവനാണ്. എന്റെ ഇന്നത്തെ ആരോഗ്യം, പ്രഭാതത്തിൽ ഞാൻ ആരോഗ്യത്തോടെ ഏറ്റവനാണ്, പക്ഷേ പ്രദോഷത്തിൽ ഞാൻ ആരോഗ്യം നഷ്ടപ്പെടുന്ന ആളാണ്. ഇവിടെ ഒന്നിനും സ്ഥായി ഭാവമില്ല, ഇവിടെ ഒന്നിനും സ്ഥായി ഭാവമില്ല, ഇവിടെ ഒന്നിനും ശാശ്വതീകത്വമില്ല, ഇത് മാറി മറിഞ്ഞു വരുന്ന ലോകമാണെന്ന് ചിന്തയുള്ള യുവാക്കൾ യുവതികൾ ആലോചിക്കണേ സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രഭാതത്തിൽ ഒരുത്തൻ എഴുന്നേറ്റു കഴിഞ്ഞാൽ ഫലാ തന്തളിരിൽ മസാ,
അവൻ പ്രദോഷത്തെ കൊതിച്ചു കൊള്ളരുത്, അവൻ പ്രദോഷത്തെ കൊതിക്കല്ലേ. അവൻ ഒരിക്കലും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന ആള് അവൻ പ്രദോഷം വരെ കഴിഞ്ഞുകൂടുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പോകല്ലേ. ഒരാള് പ്രദോഷത്തില്ലതാ രാത്രിയിൽ അവന്റെ ഉറക്കത്തിലേക്ക് അവന്റെ ശയന റൂമിലേക്ക് കടന്നു പോയാൽ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഫലാ തന്തലിരി സ്വബാ. അയാള് പ്രഭാതത്തെ പ്രതീക്ഷിച്ചു കൊള്ളരുതേ, ഒരിക്കലും പ്രഭാതത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷ വെച്ചു പോകല്ലേ. ഒരു പക്ഷേ ആ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിനക്കുള്ള ഭവനം റൂം കവറായിരിക്കാം. അതുകൊണ്ട് മോനെ ഇങ്ങനെയുള്ള ചിന്തയോടെ ഞാനില്ലായ്മയിൽ നിന്നും വന്ന ആളാണ് ഇല്ലായ്മയിൽ നിന്നും വന്ന ആളാണ് എനിക്കൊരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ടല്ലോ ഞാൻ എന്നുമുള്ള ആളല്ലോ. എന്നുമുള്ളവനും സർവേശ്വരനും സർവാദിനാഥനും സൽഗുണ സമ്പൂർണനുമായ ഒരുവനേ ഉള്ളല്ലോ. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഒരുവനാണ്, അവൻ നിരാശ്രയനാണ്, അവന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യകതയില്ല. പക്ഷെ എല്ലാവരും അവനെ ആശ്രയിക്കേണ്ടവരാണ്. അവൻ പുത്രനെന്ന വിശേഷണമുള്ളവനല്ല, അവൻ പിതാവെന്ന വിശേഷണമുള്ളവനല്ല, അവൻ ആർക്കും ജന്മം കൊടുത്തവനല്ല, അവൻ ആരിൽ നിന്നും ജന്മമെടുത്തവനുമല്ല. അങ്ങനെയുള്ള ഒരു ഉടമസ്ഥനായ അല്ലാഹു എനിക്കുണ്ടല്ലോ, ഞാൻ അവന്റെ അടിമയാണല്ലോ, ഞാൻ അവനെ അംഗീകരിക്കണമല്ലോ. ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് നിഅമത്തുകളാണ് അവൻ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ അവബോധമുള്ള ആധുനിക യുവതയെ ഇതൊക്കെ നിന്റെ ഓർമ്മയുടെ ശകലങ്ങളിലൂടെ കടന്നു പോകാനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ മുമ്പിൽ എന്റെ വിയന്റെ ശബ്ദം സാഗൂതം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെയോ, ഏതെങ്കിലും ഒരു രാവിലോ ഏതെങ്കിലും ഒരു പകലിലോ എന്റെ അല്ലാ അല്ലാ എന്ന വികാരത്തോടെ എന്റെ സൃഷ്ടാവെന്ന വികാരത്തോടെ ആ റബ്ബിലേക്കൊന്ന് എടുത്തിട്ടുണ്ടോ? അവൻ നൽകുന്ന അവൻ വെച്ചിരിക്കുന്ന ശിക്ഷകളെ കുറിച്ചൊന്ന് ഓർത്തിട്ടുണ്ടോ? അവൻ വെച്ചിട്ടുള്ള വല്ലാത്ത സ്വർഗീയ ആരാമത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്തുപോയ കഴിഞ്ഞുപോയ കൊഴിഞ്ഞുപോയ നാളുകളിൽ വന്നുപോയ പാപങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ എന്റെ ദോഷങ്ങൾ പൊറുക്കണമെന്ന് സജലങ്ങളായ കണ്ണുകളോടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഇരുന്നിട്ടുണ്ടോ? സഹോദരങ്ങൾ ചെറുപ്പക്കാർ, നമുക്കൊരു പരിഹാരം ആവശ്യമാണ്, നമുക്കൊരു പരിഹാരം ആവശ്യമാണ്. അതുകൊണ്ട് വിജയിക്കണമോ, അള്ളാഹുവിന്റെ പരിഗണന വേണമോ, അദവ്യാത്മികതയുടെ ആത്മീയതയുടെ ഗിരിശൃംഗങ്ങളിലേക്ക് കടന്നു പോകുന്ന യുവതി യുവാക്കളുണ്ടല്ലോ, അവർക്ക് അള്ളാഹുവിന്റെ പരിഗണനയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ആലോചിച്ച് നോക്ക് പൊന്നുമോനെ, ഇന്നത്തെ പ്രഭാതം നിനക്ക് അനുകൂലമായിരിക്കാം, പക്ഷെ ഇന്നത്തെ സായാഹ്നം നിനക്ക് പ്രതികൂലമാകാം. രാവിലെ കണ്ടവരെ അതാ രാത്രിയിൽ ഖബറിലേക്ക് നമ്മൾ വൈകുന്നേര സമയം നമ്മൾ ഖബറിലേക്ക് യാത്രയാക്കുകയാണ്. മനുഷ്യൻ കടന്നു പോകുന്ന രംഗങ്ങൾ വല്ലാത്ത ഭീതിതമാണ് സഹോദരങ്ങളെ. ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ ഓരോ മരണ വാർത്തകളും നമ്മളെ ചിന്തിപ്പിക്കുന്നില്ലേ? ഞാൻ ഓർത്തു പോവുകയാണ് സഹോദരങ്ങളെ, എന്റെ വീടിന്റെ അടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും യുവതികളും ഒന്ന് ആലോചിക്കാൻ പറയുകയാണ്, എപ്പോഴാണ് ശ്വാസം നിലച്ചു പോകുന്നതെന്നറിയില്ല, എപ്പോഴാണ് നിന്റെ ആരോഗ്യമുള്ള മിഴികളെ തിരുമി അടക്കപ്പെടുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഒരു കഫം തുണിയിലേക്ക് കയറേണ്ട ഒരവസ്ഥ എന്തെന്ന് എപ്പോഴും അറിയില്ല. ഇങ്ങനെ തൊട്ടു മുമ്പിൽ മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് പോകേണ്ട മനുഷ്യൻ, ആ മനുഷ്യർ ആധുനികതയുടെ പളപളപ്പിൽ ഭൗതികതയിൽ അഭിരമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
മരണമാകുന്ന സിംഹത്തെ കുറിച്ചൊന്ന് ഓർമ്മ വരാൻ വേണ്ടി കൂട്ടത്തിൽ ഞാൻ അനുഭവം പറയുകയാ. എന്റെ വീടിന്റെ അടുത്ത് തന്നെ സുബ്ഹാനല്ലാഹ് ഏതാണ്ട് 5-6 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ആ സഹോദരൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുകയാണ്. എവിടെ ഇറങ്ങാനാണെന്നറിയുമോ? കരുനാഗപ്പള്ളി എന്ന് പറയുന്ന എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാനാണ്. ഒരുങ്ങിയാണ് വരവ്, ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണ്. സഹോദരങ്ങളെ ആലോചിക്കുമോ? 30-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഏറിയാൽ 40 വയസ്സ്, അതിനപ്പുറത്ത് പോകാൻ സാധ്യതയില്ല. അങ്ങനെ അതാ കരുനാഗപ്പള്ളിയിൽ ട്രെയിൻ നിർത്തുമ്പോൾ 2-2.5 മണിക്കൂറാണ് തിരുവനന്തപുരത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് ഒരു ട്രെയിൻ വരാൻ സാധാരണ സമയം പരിഗണിക്കുന്നത്. സഹോദരങ്ങളെ, ആ കരുനാഗപ്പള്ളിയിലെത്തുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവിടെ ഇറങ്ങുന്നില്ല. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ആ ട്രെയിൻ അങ്ങനെ കായംകുളം എത്തി. അങ്ങനെ എറണാകുളം കഴിഞ്ഞു, തൃശ്ശൂര് കഴിഞ്ഞു, ഷൊർണൂര് കഴിഞ്ഞു, മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും കഴിഞ്ഞു. ആ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെയാണ്? മംഗലാപുരമാണ്. മംഗലാപുരപുരത്ത് ആ ട്രെയിൻ നിർത്തിയപ്പോൾ എല്ലാ ആളുകളും അതാ ഇറങ്ങുകയാണ്. ആളുകൾ അതാ ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ അതിന്റെ ബോഗിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സീറ്റിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ്. അവര് തട്ടി വിളിക്കുകയാണ്, മോനെ നീ എന്താണ് എഴുന്നേൽക്കാത്തത്? ഈ ട്രെയിനിന് പോവുകയില്ലല്ലോ, ഇതിന്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തിയല്ലോ. അത് തട്ടി വിളിക്കുമ്പോഴാണ് അറിയുന്നത് അവന്റെ ജീവിതം എന്ന അതിമനോഹരമായ യാത്രയുടെ സ്റ്റോപ്പ് അത് അതിനു മുമ്പേ തന്നെ സ്റ്റോപ്പായി പോയ കാര്യം അറിയുന്നില്ല. തട്ടി വിളിക്കുമ്പോഴാണ് ഇന്നാലില്ലാഹി റാജിഊൻ. ഇല്ലാതെ ഇരിക്കുന്ന ശരീരമാണ്, ദേഹമില്ലാതെ ഇരിക്കുന്ന ദേഹമാണ്. സഹോദരങ്ങളെ, ഒരു മയ്യത്താണ് സഞ്ചരിച്ചു വന്നത്. എവിടെ വെച്ചാണ് ഇസ്രായേൽ റൂഹിനെ പിടിച്ചിട്ടുണ്ടാവുക? ചെറുപ്പക്കാരാ, ഒന്ന് ചിന്തിക്കാൻ ഞാൻ പറയുകയാ. പെങ്ങളെ, ഒന്ന് കാര്യമായി ആലോചിക്കാനും വേണ്ട പരിവർത്തനങ്ങൾ നടത്താനും ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളിലാണ് ഉടച്ചു വാർക്കലുകൾ വേണ്ടതെന്ന് തീരുമാനിക്കാനും ഞാൻ എന്റെ അനുഭവം പറഞ്ഞതാണ് സഹോദരങ്ങളെ. എവിടെയാണ് ആ സഹോദരൻ? എവിടെ വെച്ച് റൂഹിനെ പിടിച്ചിട്ടുണ്ടാകണം? 2.5 മണിക്കൂറത്തുന്ന കരുനാഗപ്പള്ളിക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചിട്ടുണ്ടാകണം. കരുനാഗപ്പള്ളിയിൽ അയാൾ ഇറങ്ങുമായിരുന്നു. കരുനാഗപ്പള്ളിയിൽ ഇറങ്ങുമായിരുന്നു. കരുനാഗപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത ആളല്ലയോ? അപ്പൊ മരണം സംഭവിച്ചത് അതിനു മുമ്പാണ്. പക്ഷെ ആരും അറിഞ്ഞില്ല. പിന്നെ അതാ ഒരു പകല് മുഴുവനും, രാത്രിയുടെ അല്പസമയവും സഞ്ചരിച്ച് മുഴുവനും, സഞ്ചരിച്ചത് മുഴുവനും മയ്യത്താണ്. ണേ സഹോദരങ്ങളെ, അങ്ങനെ ആ മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ദൂരവുമായപ്പോൾ ആ മയ്യത്തിന് വല്ലാത്ത ദുർഗന്ധം വന്നുപോയി. കാരണം ആ ബോഗിയിൽ ഇരുന്നപ്പോൾ കാറ്റും വെയിലും കോളുമെല്ലാം അടിച്ച്, പൊടിയെല്ലാം അടിച്ച് ആ മയ്യത്ത് വല്ലാതെ ഗന്ധം വന്നുപോയി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെപ്പോലും ഒരു നോക്ക് കാണിക്കാൻ കഴിയാതെ രാത്രി 2 മണി സമയം ആ മയ്യത്ത് അടക്കിപ്പോയി. മനുഷ്യന്റെ അവസ്ഥ യുവാക്കളെ, എവിടെ വെച്ചാണ് നമ്മുടെ റൂഹ് പിരിയുന്നതെന്ന് പറയാൻ സാധ്യമല്ല. വളരെ ഗൗരവത്തോടെ ആലോചിക്കണേ. അതിമനോഹരമായ യുവത്വത്തെയാണ് ആധുനികതയുടെ പേരിൽ, ട്രെൻഡിന്റെ പേരിൽ ന്യൂ ജനറേഷന്റെ മക്കൾ തല്ലി തകർക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്നത് സൃഷ്ടാവായ അല്ലാഹു ആണോ? കൽബിൽ സ്വാധീനം ചെലുത്തുന്നത് സൃഷ്ടാവായ അല്ലാഹു ആണോ? ലോകത്തിന്റെ ആധ്യാത്മികതയുടെ അധ്യക്ഷനായ, വിശ്വത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇഷ്ടത്തിന്റെ ഇതിഹാസം തീർത്ത, സ്നേഹസാബല്യങ്ങളുടെ സുവർണ തീരങ്ങളിൽ സ്നേഹ സായൂജ്യത്തിന്റെ സായാഹ്നങ്ങൾ തീർത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്.
ആധുനിക യുവതയുടെ കൽബിൽ സഹോദരങ്ങളെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭീമായ പ്രവാചകന്റെ പരിമളമൂറുന്ന പരിസരത്തുകൂടി പോയി സഞ്ചരിച്ചു പോയ സ്വഹാബികളുടെ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ആധുനിക യുവതയുടെ കൽബിൽ സ്വാധീനം ചെലുത്തുന്നതാരാണ്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യുവാക്കളെ, ഒന്ന് ആലോചിച്ചു നോക്ക്, നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിൽ കുറെ ഭാഗങ്ങൾ സിനിമാ നടി നടന്മാർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. സ്ഥലങ്ങളിൽ സീരിയലിൽ നടിയ നടന്മാരാണ്. കുറെ സ്ഥലങ്ങളിൽ അതാ റിയാലിറ്റി റിയാലിറ്റി ഷോയിലെ താരങ്ങളാണ്. കുറെ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ്. കുറെ സ്ഥലങ്ങളിൽ ഫുട്ബോൾ താരങ്ങളാണ്. കുറെ സ്ഥലങ്ങളിൽ ക്രിക്കറ്റ് താരങ്ങളാണ്. അവിടെ എവിടെയാണ് മുഹമ്മദ് തീരെ ഒച്ചയില്ലാത്തവരും ആരോഗ്യമില്ലാത്തവരും നല്ല ആവേശത്തിലെ സ്വലാത്തിയാണ്. വളരെ മോശമാണ് സ്വലാത്തില്ലാത്തവന്റെ കാര്യം. പോക്കാണ് അവനെ പോലെ ഭാഗ്യം കെട്ടവരും ചില ആളുകൾ വരുന്നു. പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നിരുന്നു, ഞാൻ ഈ നാട്ടിലെ കാര്യപ്പെട്ട ആളാണ്, വിദ്യാഭ്യാസം ഉള്ള ആളാണ്, വലിയ ജോലിയുള്ള ആളാണ്, വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ സ്ഥാനമുള്ള ആളാണ് എന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ അവന്റെ മനസ്സിൽ നിഫാഖുണ്ട്, കാപട്യമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ പ്രവാചകൻ പറയുകയാണ്, ശാബുൻ നശഫീ ഇബാദത്തില്ലാഹ്. ആ പുണ്യപ്രവാചകൻ പറഞ്ഞ ഓഫറിനെ തേടിയെടുക്കാൻ മനസ്സുണ്ടോ സഹോദരങ്ങളെ? ആ പ്രവാചകനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചവർക്ക് അതിന് മനസ്സുണ്ടാകണം. ഹബീബായ നബിതങ്ങൾ ഓഫർ ചെയ്ത ഓഫറിനെ സമ്പാദിക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഒരു മെസ്സേജ് വരുമ്പോൾ 50 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 100 രൂപയ്ക്ക് വിളിക്കാൻ പറ്റും. ഒരു മെസ്സേജ് കാണുമ്പോഴേക്ക് പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും ആ ഒരു ഓഫർ ചെയ്തെടുക്കുന്ന സഹോദരാ, ദുനിയാവിന്റെ സൗകുമാരികതകളോ സൗകുമാരികതകളോ ലാഭങ്ങളോ അല്ല ഹബീബായ നബിതങ്ങൾ നമുക്ക് ഓഫർ നൽകുന്നത്. അല്ലാഹു പരിഗണിക്കും മോനെ. 24 മണിക്കൂറിൽ 25 മിനിറ്റ് നിനക്ക് അല്ലാഹുവിനെ മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ? ചെറുതായിട്ടൊന്ന് കൈവച്ചിരുന്നു. 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ എന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഓഫർ, ആ ഓഫർ നേടാനുള്ള മനസ്സുണ്ടോ? നേടിയവരാണ് മുൻഗാമികൾ. ആ ഓഫർ നേടിയവരാണ് പ്രവാചകന്റെ പരിമളമൂറുന്ന പരിസരത്തുകൂടി സഞ്ചരിച്ച ആളുകൾ. സഹോദര, അറ്റ്ലീസ്റ്റ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൊന്ന് മരിക്കണ്ടയോ? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞൊന്ന് മരിക്കണ്ടയോ മോനെ? നീ ഏതെല്ലാം പുതിയ ട്രെൻഡുകളെ സ്വീകരിച്ചാലും നീ ഏതെല്ലാം ചമൽക്കാരങ്ങൾ പെങ്ങളെ നീ കൊണ്ടുവന്നാലും നീ ഏതെല്ലാം വസ്ത്രത്തിന്റെ പളപളപ്പ് കാണിച്ചാലും ഞാൻ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വളരെ സിമ്പിളായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന വിഭാഗമാണ് സഹോദരിമാർ. പുരുഷന്മാര് പോകുന്നതിനേക്കാളും വളരെ സിമ്പിളായി അള്ളാഹുവിന്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് പോകാനും പറ്റുന്നവരാണ് സഹോദരിമാർ. കാരണം ആ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ജോലിയെടുത്ത് പണിയെടുത്ത് നിങ്ങൾ പണമുണ്ടാക്കി നിങ്ങൾ അന്നം അന്വേഷിച്ചു കൊടുത്തു കൊടുത്തില്ല എന്നുള്ള ചോദ്യമില്ല?
സഹോദരിമാരോട് അങ്ങനെ ഒരു ചോദ്യമില്ല. അവര് പുറമുപുറവുമായി ബന്ധപ്പെടുന്നവരല്ല, ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നവരാണ്. പക്ഷെ അങ്ങനെയുള്ള പെങ്ങന്മാർ വല്ലപ്പോഴെങ്കിലും വീട് വിട്ടിറങ്ങുമ്പോൾ ആ ഒരു സമയം കൊണ്ട് നരകം വിലക്ക് വാങ്ങുന്നവരാണ്. ഇവിടെ അങ്ങനെയുള്ള പെങ്ങന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വേദനയോടെ പറയുകയാണ്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അടിവസ്ത്രമായി യൂസ് ചെയ്തിരുന്ന ലെഗിൻസുകൾ അതിന്ന് അതാ പുറം വസ്ത്രമായി മാറിപ്പോയി. സ്ത്രീകളുടെ ലജ്ജ നശിച്ച കാലമല്ലയോ? ഒരന്യ പുരുഷൻ ഇരിക്കുന്ന ഭാഗത്തു കൂടി നടന്നു പോകാൻ പേടിയുള്ള പെങ്ങന്മാരായിരുന്നു മുൻഗാമികളിൽ പെട്ടവർ. ഏതെങ്കിലും ഒരു വിശേഷമുണ്ടെങ്കിൽ അവര് വീടിന്റെ പുറഭാഗത്ത് കൂടിയിട്ടാണ് അവര് കടന്നു പോകുന്നത്. ഇപ്പോഴോ സുബ്ഹാനല്ലാഹ്, നമുക്ക് തന്നെ ലജ്ജ തോന്നുകയാ. യാതൊരു കൂസലമില്ലാതെ പുരുഷന്മാർക്കിടയിലൂടെ സ്വൈരവികാരം നടത്താൻ അതാ നരകം വിലക്ക് വാങ്ങാൻ ഇറങ്ങി തിരിച്ച പെങ്ങളെ, ലെഗിൻസ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന പെങ്ങളെ. ലെഗിൻസ് എന്ന് പറയുമ്പോ ചില പ്രായമുള്ള ആളുകൾ വിചാരിക്കും എന്താണ് ആ സാധനം. സഹോദരങ്ങളെ, അത് ശരീരത്തിന്റെ ചുളിവുകൾ പോലും കാണാൻ പറ്റുന്ന, ആ ചുളിവുകൾ പോലും മറ്റൊരുത്തിന് കാണാൻ പറ്റുന്ന രൂപത്തിൽ തൊലിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വസ്ത്രമാണ് ലെഗിൻസ് സഹോദരങ്ങളെ. റബ്ബർ പോലെ വലിയുന്ന, അത് വളരെ ടൈറ്റാക്കിയിട്ടാണ് വലിച്ചു കയറ്റുന്നത്. ആലോചിക്കണം, തൊലിയുടെ നിറം കൂടി ആയാലോ പിന്നെ അവൾ വസ്ത്രം ധരിച്ചിട്ടില്ല തോന്നുക. ആ നിലക്ക് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുമ്പോൾ പെങ്ങളെ, മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ഉസ്താദേ ഇതിപ്പോ ഇപ്പൊ പറയാൻ പറ്റുമോ? അത് പഴയ കാലമല്ലേ, അത് പഴയ കാലമല്ലേ നിങ്ങൾ പരതയുടെ വിപ്ലവം പറയുന്നത്? ഇപ്പൊ ഞങ്ങൾ ട്രെൻഡിലല്ലയോ? ഞങ്ങൾ കോളേജ് കുമാരികളല്ലയോ? ഞങ്ങൾക്ക് ക്യാമ്പസിൽ അടിച്ചു തകർക്കണ്ടയോ? ഇതെന്താണ് പറയുന്നത് ഉസ്താ? പെങ്ങളെ, ഒരു ഫാത്തിമ ബീവിയ പരിചയമുണ്ടോ മോളെ? ഫാത്തിമയാണ് നിന്റെ അയൽവാസിയായ ഫാത്തിമയല്ല, ഏതെങ്കിലും ഫാത്തിമമാരല്ല. ലോകനായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹൃദയത്തിന്റെ താളമാണ് കഷ്ണമാണെന്ന് ലോകരോട് വിളിച്ചു പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, സ്വർഗ്ഗത്തിലെ തമ്പുരാട്ടിമാരുടെ തമ്പുരാട്ടിയായ ഫാത്തിമ, ആ ഫാത്തിമ ബീവിയെ കാണണ്ടയോ? ഫാത്തിമ ബീവിയുടെ മുഖമൊന്ന് കാണാൻ ആഗ്രഹമില്ലാത്ത പെങ്ങളുണ്ടോ? പുണ്യപ്രവാചകന്റെ മേനി അഴക ആസ്വദിച്ച ലോകത്തെ ഉമ്മമാരുടെ മുഴുവൻ ആളുകളുടെയും മാതാക്കളായ മഹദിയായ ഐശാനെ കാണണ്ടയോ? പെങ്ങളെ, ഖദീജത്തുൽ കുബ്രാനെ കാണണ്ടയോ? ബീവി സുമയ്യാനെ കാണണ്ടയോ? ബീവി ആസിയ ബീവിയെ കാണണ്ടയോ? ലോകത്തിൽ ജീവിച്ചു പോയ തിളക്കമാർന്ന ജീവിതം നയിച്ച മഹതിമാരെ കാണണ്ടയോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹതിമാരണിനിരക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൊന്ന് കടക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ പെങ്ങളെ, ഗൗരവത്തിലൊന്ന് ചിന്തിച്ചോ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് ആധുനിക സമൂഹത്തിലെ സ്ത്രീകളെ കണ്ടുകൊണ്ടാണോ പ്രവാചകൻ പറഞ്ഞതെന്ന് പോലും നമ്മൾ ഓർത്തു പോവുകയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വല്ലാത്തൊരു വചനം, പേടിക്കണം പെങ്ങളെ. ഈമാനൊരൽപ്പമെങ്കിലും അന്തരാളത്തിലുണ്ടെങ്കിൽ ഭയപ്പെടണം പൊന്നുമോളെ. ും 500 ആം
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നരാണ്. പെങ്ങന്മാരെ, വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ വസ്ത്രമുണ്ട്, ഞങ്ങൾക്ക് ലെഗിൻസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് നല്ല ടൈറ്റ് ഫിറ്റുള്ള സ്കിൻ ഫിറ്റായ ഡ്രസ് ഉണ്ടല്ലോ, ഞങ്ങൾ ജീൻസ് ധരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ ടീഷർട്ട് ധരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഹബീബ നബി തങ്ങള് പറയുകയാണ്, പറയുന്നെങ്കിലും നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ വസ്ത്രമില്ലാത്തവരാണ്, നിങ്ങൾ വിവസ്ത്രരായ നഗ്നകളാണ്. എന്താണ് കാരണം? എന്താണ് കാരണം? നിന്റെ മേനിയഴകിനെ അന്യ പുരുഷന്മാർ വായിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ നിന്റെ മേനിയുടെ എല്ലാ ചലന നിശ്ചലനങ്ങളും അന്യ പുരുഷന് ആസ്വദിക്കാൻ പറ്റുന്നത് പോലെയുള്ള വസ്ത്രം, അത് ഏത് പേരിലാണെങ്കിലും പെങ്ങളെ ചേർത്ത് പറയുകയാണ്, ഒരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ്, പർദ മുസ്ലിം സഹോദരിമാർ പർദയോടടുപ്പം കാണിച്ചപ്പോൾ അവിടെയും അതാ കടന്നു വരികയാണ്. യൂറോപ്യന്മാർ മുസ്ലിം സഹോദരിമാരോട് പർദ ധരിക്കണമെന്ന് പണ്ഡിത ലോകം അഭിപ്രായപ്പെട്ടപ്പോൾ, ശരീഅത്ത് അഭിപ്രായപ്പെടുമ്പോൾ അവരൊക്കെ പർദ ധരിക്കാറുണ്ട്. എല്ലാവരും പർദയിൽ അഭയം പ്രാപിച്ചപ്പോൾ, പർദയുമായി ബന്ധപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെയും പാശ്ചാത്യർ കൈവെക്കുകയാണ്. എന്താണ് കാരണമെന്നറിയുമോ? മോഡേൺ പർദകൾ വന്നുപോയി, മോഡേൺ പർദകൾ വന്നുപോയി. പഴയകാലത്തെ ചുരിദാറിനെയും അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും നഗ്നത പ്രകടിപ്പിക്കുന്ന വസ്ത്രത്തെ പോലും ലജ്ജിപ്പിക്കുന്ന പർദകൾ വന്നുപോയി. ഒറിജിനൽ പർദയുടെ ബലം നിനക്കില്ല, മാത്രമല്ല അത് സ്വർഗത്തിലേക്കുള്ള പർദയല്ല. ഒന്ന് ചേർത്ത് വായിക്കാൻ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരിമാരെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാഇലാതുൻ മുമീലാത്, അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന ആളുകൾ, അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന ആളുകൾ, സഹോദരിമാരെ, അന്യ പുരുഷനിലേക്ക് അങ്ങോട്ട് ആകർഷിച്ചു പോകുന്ന പെണ്ണ്, ഞാനൊന്ന് ചോദിക്കുകയാണ്, പൊന്നുമോളെ നിന്റെ മനോഗതി, നീ ഒരു വിവാഹത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിന് കുടുംബത്തിൽ പോകാൻ പത്താളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ നീ തയ്യാറെടുക്കുമ്പോൾ നീ അതാ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ചിന്തിക്കണേ, നിന്റെ മനോഗതി എന്താണ്? കണ്ണാടിയുടെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ എന്നെ എല്ലാവരും നോക്കണമല്ലോ, എന്നെ എല്ലാവരും കാണണമല്ലോ, ഇന്ന് എന്റെ ഡ്രസ് അവിടെ ചർച്ചയാകണമല്ലോ, ഇന്ന് ആഭരണം എല്ലാവരും ശ്രദ്ധിക്കണമല്ലോ, ഇന്നത്തെ ചർച്ച ഞാനാകണമല്ലോ, എന്നെ ആര് കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ആ ഒരു ചിന്തയാണ് പെങ്ങളെ നിന്റെ മനസ്സിലുള്ളതെങ്കിൽ പൊന്നുമോളെ, അന്യ പുരുഷന്മാരുടെ ഇടയിലൂടെ നീ നടന്നു പോകുമ്പോൾ, അവരുടെ മുമ്പിലെത്തുമ്പോൾ കുറച്ചുകൂടി നിന്റെ ആ ശരീരത്തിന്റെ നടത്തത്തിന് വല്ലാത്തൊരു വശ്യത നീ പ്രകടിപ്പിക്കുമ്പോൾ, നിന്നെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ നാം ഉയർത്തിയിട്ടില്ലാത്ത സാധുക്കുൽ മസ്തൂക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ യദ്ഖുലുൽ ജന്ന, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ സ്വർഗത്തിലില്ലേ,
അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ലേ. അവർക്ക് ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവരുടെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശമില്ല. സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്ന് മാത്രമല്ല, അവർക്ക് സ്വർഗ പരിമളം പോലും ആസ്വദിക്കാനുള്ള അവകാശമില്ല. ഹതഭാഗ്യരാണ് പെങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ജീവിക്കണമല്ലോ. നീ എന്തെല്ലാം പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്താൻ നിനക്ക് ഒരിക്കലും അനുവാദമില്ല. നിനക്ക് മുത്തുനബിതങ്ങളെ വേദനിപ്പിക്കാൻ അനുവാദമില്ല. നീ എന്തെല്ലാം പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഏതെല്ലാം പളവളപ്പിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും മോളെ നിനക്ക് നഷ്ടമാകുന്നത് സ്വർഗമാണ്. ഖബറെന്ന് പറയുന്ന ഒരു ലോകം നിനക്ക് കണ്ടുമുട്ടാനുണ്ട്. നിന്റെ വലിയ സ്ക്വയർ ഫീറ്റുള്ള ശീതീകരിച്ച റൂമിൽ വലിയ വിശാലമായി നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയസിനുമൊത്ത് നീ ശയിക്കുമ്പോൾ, നീ ലയിക്കുമ്പോൾ നിനക്ക് സന്തോഷം തരാൻ പലരുമുണ്ട്, നിന്നെ സ്നേഹിക്കാൻ പലരുമുണ്ട്, നിന്നെ ഓമനത്തോടെ കാണാൻ നിന്റെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് പലരുമുണ്ട്. പക്ഷേ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്കു പകരം മാളമാ സുബ്ഹാന, അബ്ബീ അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. വിവിധങ്ങളായ ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മേനി നീ പൊൻവർണ്ണ കോമള മൃദുലമായ മേനിയാക്കി നീ മാറ്റുന്നെങ്കിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ അവിടെ പുഴുക്കളുണ്ട് മോളെ. പോയി വല്ലാത്ത ദുരന്തമല്ലയോ സഹോദരിമാര്, വീട്ടിന്റെ പ്രകാശങ്ങളാണ്. നിങ്ങളാണ് പെങ്ങളെ അരമനയുടെ അകത്തളത്തിൽ ആത്മീയതയുടെയും അനുരാഗത്തിന്റെയും പ്രോജ്വല പ്രഭാകിരണങ്ങൾ പരത്തേണ്ടവർ. അതെങ്ങനെയാണ്? ബാങ്ക് വിളിക്കുമ്പോൾ പോലും ഇവിടെയുണ്ടോന്ന് എനിക്കറിയില്ല. ബാങ്ക് വിളിക്കുന്ന സമയം പോലും ടെലിവിഷൻ ഓഫല്ല. വലിയ മുസീബത്ത് പറയുണ്ടോ? മുൻഗാമികളായ ആളുകൾ, കുറച്ച് മുന്നേ, നമ്മുടെ കുറച്ച് മുന്നേ ജീവിച്ച ആളുകൾ, അവർ ടെലിവിഷൻ ഉപയോഗിക്കുമ്പോൾ അതൊന്നും ഹറാമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഉപയോഗമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ 90% 90% വിഷയങ്ങളും അത് അപകടം പിടിച്ചതാ. സൂക്ഷ്മതയുള്ള ആളുകൾക്ക് യോജിച്ചൊരു പരിപാടിയല്ല. ഏതെല്ലാം വ്യാഖ്യാനങ്ങൾ അതിന് കൊടുത്താലും ഇപ്പോഴുള്ള പ്രോഗ്രാമുകൾ, സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അത് ന്യൂസാകട്ടെ, അതിൻ്റെ ഇടയ്ക്ക് എത്ര പരസ്യങ്ങളാണ്, എത്ര പരസ്യങ്ങളാണ്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. അതുകൊണ്ടൊരു സൂക്ഷ്മതയുള്ള ആളിനൊരിക്കലും യോജിച്ചതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരെ, നമ്മുടെ തൊട്ടുമുമ്പുള്ള ആളുകൾ അതാ ബാങ്ക് വിളിക്കുമ്പോൾ, അതാ ടെലിവിഷൻ ഓഫ് ചെയ്യുകയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ ടെലിവിഷൻ അങ്ങ് ഓഫ് ചെയ്യും. അത് ദോഷമാണല്ലോ. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയം അതാ സൗണ്ട് അങ്ങ് മ്യൂട്ടാക്കിയിടും, സൗണ്ട് അങ്ങ് കട്ട് ചെയ്യും. പിന്നെ അതാ ആംഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒട്ടും സൗണ്ട് ഇല്ല. പിന്നെ കുറച്ചും കൂടി വന്നപ്പോൾ സൗണ്ട് കുറച്ച് വെക്കുമ്പോ ലേശം സൗണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ. ഇപ്പോഴുള്ള പെണ്ണന്മാർ, ഈമാനുള്ള ഈമാനില്ലാത്ത, ഈമാൻ നഷ്ടപ്പെട്ടു പോയ സഹോദരിമാർ,
ഉമ്മമാർ ചെയ്യുന്ന പണി പങ്കു വിളിച്ചാലെന്താ? എനിക്കെന്റെ സീരിയല്ലല്ലേ, എനിക്കെന്റെ തോന്നിവാസം റിയാലിറ്റി ഷോ അല്ലേ? ഞാനിത് ഓഫ് ചെയ്യൂല, ഞാനിന്റെ സൗണ്ട് കട്ടാക്കൂല. യുഹ്ഷാ അലൈഹി സൂഉൽ ഖാതിമ, അന്ത്യം മോശമായി പോകുന്നതിനെ ഭയപ്പെട്ടുകൊള്ളണം. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. പറഞ്ഞത് വസ്ത്രം ധരിക്കുന്ന കാര്യം വരുമ്പോൾ, ഞങ്ങൾ ആധുനിക യുവതികളാണ്, ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട എന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞവരെ പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ കടന്നു പോകാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങൾ പറഞ്ഞ രക്ഷപ്പെടുന്ന അല്ലാഹു വിജയികളുടെ പട്ടികയിൽ പെടുത്തുന്ന, അല്ലാഹുവിന്റെ കോർട്ടിൽ തണുപ്പും തണലും കിട്ടുന്ന, അർശിന്റെ തണല് ലഭിക്കുന്ന ആളുകളിൽ മറ്റൊരു വിഭാഗം ആളുകൾ ആരെന്നറിയുമോ? രണ്ട് കൂട്ടുകാർ, രണ്ട് സുഹൃത്തുക്കൾ അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവർ ഇഷ്ടം വെക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ തൃപ്തിയും കാംക്ഷിച്ചുകൊണ്ട് ഒരുമിക്കുന്ന കൂട്ടുകാർ, അവരുടെ സൗഹൃദം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാ. ഇന്ന് നമുക്കൊരു കുപ്പി പൊട്ടിക്കാം, നമുക്കൊന്ന് മദ്യപിക്കാം. ഈമാനുള്ള കൂട്ടുകാരനാണെങ്കിൽ അവൻ പറയും, മോനെ ഇല്ല, അവരങ്ങ് വേർപിരിയുകയാണ്. തോന്നിവാസങ്ങൾക്ക് ഒരിക്കലും കൂട്ടു നിൽക്കാത്ത കൂട്ടുകാരനാണ്, നന്മകൾക്ക് ഒരുമിച്ച് പോകാൻ മനസ്സുള്ളവനാണ്. മോനെ അവിടെ ഒരു വാത് വെക്കുകയാണ്, ഇൽമിന്റെ സദസ്സല്ലയോ? അവിടെ ഒരു ഗാനമേളയല്ല, അവിടെ ഒരു ഫാൻസി ഡ്രസ് അല്ല, അവിടെ ഒരു മോണോ ആറ്റല്ല, അവിടെ ഒരു ടാബ്ലോ അല്ല, അവിടെ ഒരു മിമിക്രി അല്ല, അവിടെ ഒരു ഫുട്ബോൾ മാമാങ്കമല്ല, അവിടെ ഒരു ക്രിക്കറ്റ് താരങ്ങളുടെ ഒത്തുകൂടലല്ല. അവിടെ നടക്കുന്നത് മജ്‌ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ, സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽ പെട്ട ഒരു ഉദ്യാനമാണ് അവിടെ പൂത്തുല്ലസിക്കുന്നത്. ആ സദസ്സിലേക്കൊന്ന് പോകാം. അങ്ങനെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ സ്വർഗീയ ആരാമത്തിലേക്ക് കടന്നു വരാൻ മനസ്സുള്ള യുവാക്കളുണ്ടോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, തഹബ്ബില്ലാ. അങ്ങനെയുള്ളവർക്കും അർശിന്റെ തണലുണ്ടേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കല്ലേ, സുഹൃതങ്ങളുടെ വിളനിലക്ക് വിളനിലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണേ. അതിൽ മറ്റൊരു പരാമർശവും കൂടി ഞാൻ പറയുകയാണ്. അർശിന്റെ തണല് കിട്ടുന്ന മറ്റൊരു പരാമർശം ഹബീബായ പ്രവാചകരുടെ തിരുമൊഴികളാണ്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറയുകയാണ്, ورجل دعته امراه ذات منصب وجمال. വളരെ ശ്രദ്ധിക്കണം, പലരുടെയും വീക്നസ് അവിടെയാണ്, പലരുടെയും സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമാണ്. ഈമാനുള്ള യുവാക്കൾ, ഈമാനുള്ള യുവതികൾ, ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. കാലം വല്ലാത്ത മോശമാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് പരിരക്ഷയില്ല, നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് പരിരക്ഷക്കുള്ള മാർഗങ്ങൾ അടഞ്ഞു വരികയാണ്. നമ്മുടെ തൊഴിൽ മേഖലകൾ അപകടത്തിലാണ്. പരിസരം മുഴുവനും പാപമയമാണ്. നമ്മുടെ പോക്കറ്റിൽ പാപമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പാപമയമുള്ളതായി പോയി. അതുകൊണ്ട് ശരിക്ക് എവിടെയാണ്, എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും, എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ. ഈമാനുള്ള ഒരാളിന്റെ ചിന്ത ഏതാണ്? എന്റെ ലാഭം കുറഞ്ഞു പോകുമല്ലോ, അതൊരു മുഅ്മിനിന്റെ ചിന്തയല്ല. എനിക്കങ്ങ് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വന്നു പോകുമല്ലോ, അതൊരു മുസ്ലിമിന്റെ ചിന്തയല്ല.
അതിന്റെ പിന്നിൽ പറയാനില്ല എന്റെ സ്വർഗം നഷ്ടമാണോ. എന്തും ത്യജിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം സമൂഹമേ. അവനാണ് മുഅ്മിൻ, അവനാണ് മുസ്ലിം. അല്ലാഹു അതിൽ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു പുരുഷനാണ്, എങ്ങനെയുള്ള പുരുഷനാണ്, നല്ല ഗ്ലാമർ ഉള്ള നല്ല അടിപൊളി ഒരു പീസ്, ഉപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഒരു ചരക്ക് അവനെ ക്ഷണിക്കുകയാണ്. നല്ല കോമളയായ നല്ല ഒരു തരുണിയായ നല്ല ഒരു സൗന്ദര്യ ദാമമുള്ള ദാമമായ പെണ്ണ് അവനെ അതാ വിളിക്കുകയാണ്. ശരിക്കാലോചിക്കണം, 1500 വർഷങ്ങൾക്കപ്പുറം ഇത് പറയുമ്പോൾ സ്വഹാബികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. പെണ്ണുങ്ങൾ അങ്ങനെ വിളിക്കുമോ? കാലം എവിടെ എത്തിപ്പോയി? പുരുഷന്മാരെ അപകടപ്പെടുത്തുന്ന പെണ്ണുങ്ങൾ വന്നുപോയി. കാമുകന്മാർക്ക് വേണ്ടി ക്യാമ്പസിൽ കാത്തു നിൽക്കുന്ന തരുണികൾ വന്നുപോയി. റസൂലുള്ള പറഞ്ഞത് പുലർന്നില്ലയോ? കൂടുതൽ പ്രസക്തമായില്ലയോ? ഒരു പെണ്ണ് അവനെ ക്ഷണിക്കുകയാണ്, ഒരു പെണ്ണവനെ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, ഒരു കണ്ണുകളും അവനെ വീക്ഷിക്കുന്നില്ല, ഒരാളും അവനെ ശല്യപ്പെടുത്താനില്ല. ഏതെങ്കിലും ഒരു പെണ്ണല്ല, ഏതെങ്കിലും ഗ്ലാമർ ഇല്ലാത്ത പെണ്ണല്ല, ഏതെങ്കിലും കുടുംബത്തിൽ പറക്കാത്തവളല്ല. പുണ്യപ്രവാചകനാണ് പറയുന്നത്, ദാത്തു മൻസിബിൻ വജമാ, നല്ല കാണാൻ ഗ്ലാമറുള്ള ഒരു പെണ്ണ്, നല്ല കുടുംബത്തിൽ തറവാട് തറവാടിത്തമുള്ള ഒരു പെണ്ണതാ, കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണ് നിന്നെ അതാ തിന്മയ്ക്ക് വിളിക്കുമ്പോൾ, ചെറുപ്പക്കാരാ റസൂലുള്ളാന്റെ മറുപടി ഒന്ന് കേട്ടോ. കാല ഇന്നീ അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കുന്നു. സമയത്തെ സുഖത്തിനോ സന്തോഷത്തിനോ വശംവദനാകുന്നവനല്ല. എനിക്ക് പരലോകത്തിലുള്ള ശാശ്വത സന്തോഷവും സുഖവുമാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കില്ല. എന്റെ റബ്ബിനത് പൊരുത്തമില്ല. എന്റെ പ്രവാചകന മദീനയിൽ കിടന്ന് വേദനിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ആ പാപത്തിനില്ല. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനാണെന്ന് പറയാനുള്ള ഈമാൻ ഈ കാലഘട്ടത്തിൽ കൂടുതൽ അനിവാര്യമാണ്. മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള കാലം, പാപങ്ങൾ നമ്മൾ ഇരിക്കുന്നെടുത്ത് വരികയാണ്. എന്നാലോ ആധുനിക യുവാക്കളുടെ അവസ്ഥ എന്താണ്? റോങ് നമ്പറിൽ വന്ന ഒരു സ്ത്രീ ശബ്ദമാണെങ്കിൽ പിന്നെയും അതാ ചെയ്യുകയാണ്. ഇവിടെ അങ്ങനെ ചെറുപ്പക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു റോങ് നമ്പർ വന്നു, ഒരു തെറ്റായി ഒരു പെണ്ണ് വിളിച്ചു, മറ്റെവിടെങ്കിലും വിളിച്ചതാണ്, ഒരു നമ്പരങ്ങ് മാറിപ്പോയാൽ അത് വേറെ ഒരാളുടെ ഫോണാണല്ലോ. അപകടം അത് പറയുന്നില്ല. ഒരൊറ്റ ദിവസം പറയാനുണ്ട് അതിനെ കുറിച്ച്. അടുത്ത് അങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഫോണിന്റെ ദുരന്തങ്ങൾ മാത്രം. സുബ്ഹാനല്ലാഹ്, വലിയ ദുരന്തമാണ് അത് വിതയ്ക്കുന്നത്, മറന്നു പോകണ്ട. അതാ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, സോറി ഞാൻ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞ് അവൾ അങ്ങ് കട്ടു ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അവളെ അങ്ങ് വിളിക്കുകയാണ്. നീ പലതും ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, പിശാജ് നിനക്ക് നല്ല നർമ്മരസം തോന്നിച്ച് തോന്നിപ്പിച്ചു തരുകയാണ്, പിന്നെ നീ അപകടത്തിലാണ്, നിന്റെ ആത്മീയതയെല്ലാം തകർന്നു പോവയാ. പൊന്നുമോനെ, ആ ഒരു നിസാര ഘട്ടത്തിൽ പോലും നിന്റെ കൽവിനെ പിടിച്ചു നിർത്താനും ആ പിശാചിനെ ചെറുത്തു തോൽപ്പിക്കാനുമുള്ള ഒരു ആത്മീയ അവബോധമില്ല എങ്കിൽ എങ്ങനെയാണ് എല്ലാ അവസരങ്ങളും ഒത്തിണങ്ങിയ ഘട്ടത്തിൽ ഒരു പെണ്ണ് നിന്റെ അടുത്ത് നിന്ന് വരൂ എന്ന് നിന്നെ മാണി വിളിച്ചാൽ എങ്ങനെയാണ് നിനക്കതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുക?
സഹോദരങ്ങളെ ആലോചിക്കണം. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഞ്ചാം ഖലീഫ എന്ന പരനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. വലിയ സൂക്ഷ്മതയുള്ള മഹാനാണ്, ഭരണാധികാരിയാണ്. കുറച്ച് ചെയറുകൾ ഇവിടെ ഉണ്ട്. അവിടുന്ന് നോക്കുമ്പോ ഇവിടെ ചെയറുള്ളതായിട്ട് തോന്നൂല. ഈ ചെയറുകൾ അങ്ങെടുത്ത് ബാക്കിൽ കൊണ്ടുപോയി ഭരണം നടത്തുന്ന സമയം സഹോദരങ്ങളെ മറ്റൊരു പ്രവിശ്യ ഭരിക്കുന്നത് റോമൻ സാമ്രാജ്യമാണ്, റോമൻ അധികാരികളാണ്. അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? മറ്റേതെങ്കിലും മതക്കാരെ അവർ കണ്ടുമുട്ടിയാൽ അവരുടെ മതം മാറ്റുകയാണ്. പിടിച്ചുകെട്ടി അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയാണ് റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികൾ. ആ ഒരു ഘട്ടത്തിലാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ നിന്നും 9 ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ദഴുവത്തുമായി യാത്ര ചെയ്യുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാണ്. 9 ആളുകൾ അവർ യാത്ര ചെയ്തു പോകുമ്പോൾ അതാ റോമാ സാമ്രാജ്യത്തിന്റെ പടയാളികൾ അവരെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. രാജാവിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നിട്ട് അവരോട് രാജാവ് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് മതം മാറാൻ തയ്യാറുണ്ടോ? വലിയ ഓഫറുകൾ നൽകാം, നിങ്ങൾ മതം മാറാൻ തയ്യാറുണ്ടോ? ഉടൻ തന്നെ അവര് പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചവരാണ്. ഞങ്ങളുടെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഏതിക്കാരിയായ രാജാവേ, നിങ്ങൾക്ക് ഞങ്ങളെ പിടിച്ചുകൊട്ടി കെട്ടിക്കൊണ്ടുവരാം, നിങ്ങൾക്ക് ഞങ്ങളെ ചാട്ടവാറ് കൊണ്ടടിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടിനുറുക്കാം, പക്ഷേ ഞങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ രൂഢമൂലമായി ഈമാൻ, ആ ഈമാനിനെ തൊട്ടു കളിക്കാൻ പറ്റിയ ഒരു ആയുധവും നിങ്ങളുടെ കയ്യിലില്ല. ധീരമായ ഒരു ശബ്ദമാണ്. രാജാവ് ദേഷ്യം വന്നു, പടയാളികൾ കോഫർ കൊടുക്കുന്നു, കൊന്നുകളയൂ. അങ്ങനെ ഓരോ ആളുകളുടെയും ശിരസ് ഛേദിക്കുകയാണ്. ശിരസ് വേറെ, കബന്ധം വേറെ, ശരീരം വേറെ. അതാ പിടഞ്ഞ് പിടഞ്ഞ് രോഗത്തോട് വിടപറഞ്ഞ് സുഹദാക്കളുടെ പട്ടികയിൽ പാറിപ്പറക്കുകയാണ്, രക്തസാക്ഷികളാവുകയാണ്. അങ്ങനെ 9 പേരിൽ 8 പേരെയും കൊന്നു. 9-ാമത്തെ ആളിനെ കൊല്ലാൻ വേണ്ടി വാളൂമുമ്പോ രാജാവ് പറയുന്നു, അയാളെ കൊല്ലല്ലേ, അയാളെ കൊല്ലരുത്, കൊല്ലരുത്. ഉള്ളതിൽ പ്രായം കുറഞ്ഞ ആളാണ്, കാണാൻ നല്ല ഗ്ലാമർ ഉള്ള ഒരു ചെറുപ്പക്കാരൻ. രാജാവിന് എന്തോ ഒരു ഇഷ്ടം അയാളോട് തോന്നിപ്പോയി. ശത്രുവാണെങ്കിൽ പോലും ചിലപ്പോ ചേല ഏതെങ്കിലും ഒരു കഴിവ് കൊണ്ട് ഒരു ഇഷ്ടം തോന്നിപ്പോകും. ആ നല്ല കാണാൻ അഴകുള്ള നല്ല ഗ്ലാമറുള്ള യുവാവ് അയാളെ മതം മാറ്റിയെടുത്താൽ പല ഉദ്ദേശവും രാജാവിനുണ്ട്. അതുകൊണ്ട് രാജാവ് തന്റെ സോൾജിയസിനോട് പട്ടാളക്കാരോട് പറയുകയാണ്, അയാളെ കൊല്ലല്ലേ, ഉപദേശിച്ചു നോക്കാം. എന്നിട്ട് രാജാവ് പറയുന്നു, അല്ലടാ, ആരാണ് ആ ആളെന്നറിയോ? മഹാനായ ഉമൈർ ഇബ്നു ഹബീബ് സുലമി. മഹാനായെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ചിന്തിക്കണ്ടേ, റളിയല്ലാഹു പറയാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളത്. മഹാനായ പറഞ്ഞില്ല, നിങ്ങൾ പറയണ്ട. മഹാനായ ഹബീബ് സുലമി, ഉമൈർ ഇബ്നു ഹബീബ് സുലമി, മഹാനവറുകളാണ്. ഉള്ളതിൽ പ്രായം കുറഞ്ഞ ആളാണ്. സഹോദരങ്ങളെ, രാജാവ് പറയുന്ന, മോനെ നിന്റെ കൂട്ടുകാരി 8 പേര് പോയ ലോകത്തേക്ക് നിന്നെ ഇപ്പൊ പറഞ്ഞുവിടും. കൂട്ടുകാരൊക്കെയതാ, ശിരസ് വേറെ, ഉടല് വേറെ, കിടക്കുകയല്ലേ, ഷഹീദായി കിടക്കുകയല്ലേ, ആ രക്തം തളം കെട്ടിക്കിടക്കുന്ന ആ രംഗം കണ്ടുകൊണ്ട് ചെറുപ്പക്കാരന്റെ കൽബിലൊരു പേടി തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് രാജാവ് പറയുന്നു, മോനെ പെട്ടെന്ന് മതം മാറിക്കോ. ആനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്ത് വിചാരിച്ചു നിങ്ങൾ, എന്ത് വിചാരിച്ചു
എന്റെ കൽബിനെ നിങ്ങൾക്കൊരിക്കലും ഉടച്ചുവാർക്കാൻ സാധ്യമല്ല, എന്റെ മനംമാറ്റം നടത്താൻ സാധ്യമല്ല. ഞാൻ അഹദായ അല്ലാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എന്റെ കൽബിലെ തിളക്കം മുഹമ്മദുർ റസൂലുള്ളാഹ് ാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുമ്പോൾ ആ രാജാവിന്റെ വർത്തമാനത്തിന് നല്ല ഒരു പ്രതികൂലമായ വായടപ്പൻ മറുപടി അങ്ങ് കൊടുക്കുമ്പോൾ പെട്ടെന്നതാ ഭടന്മാര് വാളോങ്ങുകയാണ്. അപ്പോഴും രാജാവ് പറയുന്നു, കൊല്ലല്ലേ, ഇയാളെ നമുക്കൊന്നും കൂടി പറഞ്ഞു നോക്കാം. എന്റെ ഒരു കൂട്ടുകാരൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അയാള് നല്ല വാക്ക് ചാതുര്യമുള്ള ആളാണ്, അയാള് നല്ല സംസാര പാഠവുമുള്ള ആളാണ്, അയാള് നല്ല ആളുകളെ പറഞ്ഞു മാറ്റിയെടുക്കാൻ നല്ല നൈപുണ്യമുള്ള ആളാണ്. അയാളുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകൂ, രണ്ടു മൂന്ന് ദിവസം ആ വീട്ടിൽ പോയൊന്ന് നിൽക്കട്ടെ, അവന്റെ മനം മാറ്റിയെടുക്കാം, മതം മാറ്റിയെടുക്കാം. അങ്ങനെ രാജാവിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ടുപോയി. ഭടന്മാരെല്ലാം ചിന്തിക്കണേ, ചെറുപ്പക്കാരാ, പെങ്ങളെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അങ്ങനെ അതാ അവിടെ കൊണ്ടുപോയി എന്ന് നിർത്തുമ്പോൾ രാജാവിന്റെ കൂട്ടുകാരൻ കാര്യമായി സംസാര പാഠവുമുള്ള ആളാണ്. അയാള് തലങ്ങും വിലതും വിലങ്ങും പലതും പറയാൻ തുടങ്ങി. അങ്ങനെ അതാ അവസാനമായി രണ്ടു ദിവസം അങ്ങനെ തുടച്ചയായി അങ്ങ് കേട്ടു. അവർകൾ പറയുകയാണ്, നിങ്ങൾ മെനക്കെടേണ്ട സുഹൃത്തേ, സമയം ലാപ്സാണ്, വേസ്റ്റാണ്, നിങ്ങളുടെ സമയം വെറുതെയാണ്. എന്റെ കൽബിനെ ചലിപ്പിക്കാൻ നിങ്ങൾക്കാവൂല, നിങ്ങളുടെ ഓഫറുകൾക്കാവൂല, നിങ്ങളുടെ പ്രീണനങ്ങൾക്കാവുകയില്ല. നിങ്ങളുടെ ഏതൊക്കെ പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഞാൻ വശംവദനാവുകയില്ല. എന്റെ റബ്ബിനെ വിട്ട് എനിക്കൊരു കളിയുമില്ല. പറഞ്ഞപ്പോൾ ആ രാജാവിന്റെ കൂട്ടുകാരൻ തീരുമാനിക്കുകയാണ്, ഏതൊരു പുരുഷന്റെയും വീക്ക്നെസ് ആണല്ലോ ഒരു പെണ്ണ്. ആ നാട്ടിലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവരുവാൻ രാജാവിന്റെ കൂട്ടുകാരൻ തീരുമാനിക്കുകയാണ്. അവിടെയുള്ള നല്ല സൗന്ദര്യത്തിന്റെ ദാമമായ ഒരു പെണ്ണിനെ അന്വേഷിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, ഇത് രാജാവ് ഇടപെടുന്ന കേസാണ്, അവന്റെ മനം മാറ്റിയാൽ നിനക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദിക്റിലായി റൂമിൽ ഇരിക്കുമ്പോൾ ഹദാ ആ പെണ്ണിനെ ആ വീട്ടിലേക്ക് കടത്തിയിട്ട് അയാൾ വീടും പൂട്ടിയിട്ട് അങ്ങ് പോയി. അവളങ്ങനെ മെല്ലെ മെല്ലെ കടന്നു വരികയാണ്, ആ വാതിൽ തുറക്കുകയാണ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ശബ്ദം കേട്ട് മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ കാണാൻ നല്ല അഴകുള്ള, കാണാൻ നല്ല തിളക്കമുള്ള, നല്ല ഒളിമിന്നുന്ന, വെട്ടിത്തിളങ്ങുന്ന സുന്ദര വദനത്തോടെ മുത്തുപൊഴിയുന്ന ചിരിയും ചിരിച്ചുകൊണ്ട് ഒരു പെണ്ണ് വിളിക്കുകയാണ്. നർമ്മരസമുള്ള വിളിയാണ് ഉമയ്യ. ആ പെണ്ണ് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉമൈറേ, നീ വലിയ ഭാഗ്യമുള്ളവനാണ്, നീ വലിയ ഭാഗ്യമുള്ള പുരുഷനാണോ? കാരണം എന്തെന്നറിയുമോ? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്. ഞാൻ ഇന്ന് വരെയും ഒരാളിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ച് പോയിട്ടുള്ളതെങ്കിൽ അത് നിന്റെ അടുക്കലാണ്. ഞാൻ എന്റെ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് നടന്നാൽ എന്നെ കാണാൻ വേണ്ടി റോഡിന്റെ ഇരുവശത്തും ആളുകൾ, ചെറുപ്പക്കാര് തലപൊക്കി നിൽക്കാറുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനിലേക്ക് ഞാൻ എന്റെ കടക്കണ്ണു കൊണ്ടൊന്ന് നോക്കിയാൽ അന്നവന് ഉറക്കമില്ലേ. അങ്ങനെയുള്ള പെണ്ണാണോ? അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്, ഇന്നത്തെ ദിവസം നമുക്കുള്ളതാണ്. നമുക്ക് ലയിക്കാം, നമുക്ക് ശയിക്കാം, നമുക്ക് രമിക്കാം, നമുക്ക് സുഖിക്കാം, നമുക്ക് സന്തോഷിക്കാം. ഉമയ്യ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താണെന്നറിയുമോ? ചെറുപ്പക്കാരാ, മോനെ, അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ദഅത്തുഹു ഇംറാഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ.
അർശിന്റെ തണലുള്ള യുവാക്കളുടെ പ്രതികരണം എന്താണ്? അർശിന്റെ തണല് അല്ലാഹു നൽകുന്ന വിജയികളുടെ പ്രതികരണം എന്താണ്? മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാ, നീ എന്ത് വിചാരിച്ചു നിനക്ക് ആള് മാറിപ്പോയി, ഇത് ഉമൈറാണ് മോളെ, ഒരൽപ്പസമയത്ത സുഖത്തിന് വേണ്ടി ഞാൻ എന്റെ റബ്ബിനെ മറക്കുകയോ, ഒരൽപ്പസമയത്തെ ശാരീരിക സുഖത്തിന് വേണ്ടി ഞാൻ എന്റെ ഹബീബിൽ നിന്ന് മാറുകയോ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ മുഖം കെട്ടവനാവുകയോ? എനിക്കൊരിക്കലും സാധ്യമല്ല. എനിക്ക് ശാശ്വതമായ സന്തോഷവും സുഖവുമാണ് എന്റെ അസയന്റെ പ്രതീക്ഷ. അതുകൊണ്ട് നീ എത്ര വലിയ തിളക്കമുള്ള വർത്തമാനങ്ങൾ എന്റെ മുമ്പിൽ പറഞ്ഞാലും പെണ്ണെ നടക്കൂല മോളെ. പാട്ടുപാടാൻ തുടങ്ങി, പെണ്ണ് നൃത്ത ചുവട്ടടികൾ വെക്കുവാൻ തുടങ്ങി, പെണ്ണ് അർദ്ധ നഗ്നയാകാൻ തുടങ്ങി, പെണ്ണ് പൂർണ്ണ നഗ്നയാകാൻ തുടങ്ങി. ഒന്നും സ്വാധീനം ചെലുത്തുന്നില്ല. മഹാന്മാരാണ് ചെറുപ്പക്കാരാ, ഏത് നാൽക്കവലയിൽ വെച്ചാണ് നിന്റെ ഇമാൻ പിടുത്തം വിട്ടുപോകുന്നത്? ഏത് കോളിലാണ്? ഇൻകമിംഗ് കോളിലാണ്? ഔട്ട് ഗോയിങ് കോളിലാണ് നിന്റെ ഇമാൻ പിടുത്തം വിട്ടുപോകുന്നത്? ഏത് ഫേസ്ബുക്കിലാണ്? ഏത് വാട്സാപ്പിലാണ്? ഏത് വിചാറ്റിലാണ്? ഏത് വൈബറിലാണ്? ഏത് കമന്റിലാണ്? ഏത് ലൈക്കിലാണ്? ഏത് ഷെയറിലാണ് മോനെ? ഏത് മെസ്സേജിലാണ് നിന്റെ ഇമാൻ നട്ടപ്പെട്ടു പോകുന്നത്? കണ്ടോ, സൗന്ദര്യദാമമായ ഒരു പെണ്ണ് അവൾ വികാരത്തോടെ വിളിക്കുമ്പോഴും എല്ലാ സൗകര്യങ്ങളും ഒക്കുമ്പോഴും കാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാ, ഒന്നും ചെലവാവില്ല മോളെ, എന്റെ കൽബിൽ അല്ലാഹുവാ. ഏതൊക്കെ പഴുതുകൾ അടച്ചാലും തുറന്നു കിടക്കുന്ന ഒരു വാതൽ അല്ലാഹുവിന്റെ വാതലാണ്. യഅലമു ഖായിനത്തൽ അഈനി വമാ തുഖ്ഫി സുദൂർ, എല്ലാം എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. സഹോദരങ്ങളെ, മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കൂട്ടത്തിൽ എന്റെ യുവാക്കളോട് പറയുകയാണ്, ഏതെല്ലാം പാപകരമായ പരിസരങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആത്മീയ മനക്കരുത്ത് നീ സമ്പാദിച്ചെടുത്തിട്ടുണ്ടോ? പിന്നെ നിനക്ക് രക്ഷപ്പെടാം, പിന്നെ നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളായിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹു വെച്ചിട്ടുള്ള പാപകരമായ വിഷയങ്ങളിൽ നിന്ന് നിനക്ക് അതിനെ പ്രതിരോധിച്ച് ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് മുന്നോട്ടു പോയാൽ പിന്നെ നിന്നെ അല്ലാഹു ബഹുമാനിക്കുന്നതാണ്, പിന്നെ നിനക്ക് അല്ലാഹു വലിയ സ്ഥാനം തരുന്നതാണ്, പിന്നെ നിന്റെ മുമ്പിൽ നടക്കുന്നത് അത്ഭുതങ്ങളാണ്, പിന്നെ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒന്നുമില്ല. പക്ഷേ അല്ലാഹുവിന്റെ പരീക്ഷണത്തെ അതിജയിക്കാൻ നിനക്ക് കഴിയണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നിന്നെ വിളിക്കുകയാണ്. അത് കാമുകൻ എന്ന പേരിട്ട് വിളിച്ചാലും അപരിചിതനായ ആളായിരുന്നാലും മോളെ, അത് നിന്റെ ഫോൺ സംഭാഷണമായാലും സ്വർഗം വേണോ? സ്വർഗം വേണമെങ്കിൽ മതി മോളെ. ഒരല്പസമയത്തെ സുഖമാണോ? ഒരു നർമ്മരസമാണോ? എന്നാൽ അതോടുകൂടി പിശാച് നിന്നെ വലച്ചു കളഞ്ഞു. സർവസിരകളിലേക്കും കടന്നു വരട്ടെ പൊന്നുമോളെ. മഹദിയായ ഫാത്തിമയുള്ള സ്വർഗമല്ലേ എനിക്ക് വേണ്ടത്? അതുകൊണ്ട് ഈ പണിക്ക് ഞാനില്ല. എനിക്ക് ഈമാനുണ്ടോ? ഇന്നി അഖാഫുല്ലാ, അല്ലാഹുവിനെ പേടിക്കുന്ന ആളാ ഞാൻ, അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാ. അതും ചരിത്രത്തിൽ കാണാം.
സഹോദരങ്ങളെ, മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹു ഞാൻ ഇടക്ക് പറഞ്ഞത് എന്താണ്? ആ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോൾ പിന്നെ നടക്കുന്നത് അത്ഭുതങ്ങളാണ്. ആ പെണ്ണ് അത്രയും സമയം പരിശ്രമിച്ചുകൊണ്ട് അവസാനം ഒരു വിളി വിളിക്കുകയാണ്. ആദ്യം വിളിച്ചതുപോലെയുള്ള ഒരു വിളിയല്ല. മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹുവിന് തോന്നി ഒരു പശ്ചാത്താപമയമുള്ള പ്രതികരണം പോലെ അവളെ ഒന്ന് നോക്കുകയാണ്. അവൾ പറയുകയാണ്, ഞാനിതാ പരാജയപ്പെട്ടു. ഉമയ്യരേ, നിങ്ങൾ ഈമാനുള്ള ആളാണ്, നിങ്ങൾ ഈമാനുള്ള ആളാണ്, നിങ്ങളുടെ കൽബ് തിളക്കമുള്ള കൽബാണ്, നിങ്ങളെ കരുത്തുറ്റ ഈമാനാണ് നിങ്ങളുടെ വജ്രായുധം. നിങ്ങളെ പടയാളികളുടെ വാളിനാൽ കൊല്ലപ്പെടേണ്ടവനല്ല. നിങ്ങളെ നാളെ യുവാക്കളുടെ പ്രതീകമായി ലോകം നിങ്ങളെ വായിക്കാനുള്ള ആളാണ്. അതുകൊണ്ട് ഉമയ്യരേ, നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. മുമ്പിൽ ഞാൻ കാണിച്ചു കൂട്ടിയതിൽ ലജ്ജ തോന്നുന്നു. നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം, പാതിര സമയത്ത് നിങ്ങളെ ഞാൻ വിളിച്ചുണർത്താം, വീടിന്റെ പിൻവാതിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ രക്ഷപ്പെട്ടോ. അങ്ങനെ പാതിരാ സമയത്ത് അവൾ വന്ന് മുട്ടി വിളിക്കുകയാണ്. എഴുന്നേൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വീടിന്റെ പിൻവാതിലിൽ ചതിക്കാൻ വന്ന പെണ്ണു തന്നെ, വലയിലാക്കാൻ വന്ന പെണ്ണു തന്നെ, മനം മാറ്റാൻ വന്ന പെണ്ണു തന്നെ, മതം മാറ്റാൻ വന്ന പെണ്ണു തന്നെ അതാ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വീടിന്റെ പിൻവാതിൽ തുറക്കുകയാണ്. ആ വാതിലിലൂടെ അങ്ങ് പുറത്തേക്ക് പോകാൻ രക്ഷപ്പെടാനോ പറഞ്ഞു പറയുമ്പോ ഉമയ്യ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ആ പടിയിറങ്ങുമ്പോൾ ആ പെണ്ണൊരു വിളിയാണ്. ഉമയ്യ, എനിക്കൊരു അപേക്ഷയുണ്ട്. അവസാനമായി ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു ഉപദേശം നൽകാനുണ്ട്. ഉമയ്യ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആ വാതിലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഉമയ്യരേ, നീ അതാ ഇപ്പോൾ രാജാവിന് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു, അതുകൊണ്ടാണ് രാജാവ് ഇത്രയും നേരം നിന്നെ പിന്തിച്ചത്. നീ രക്ഷപ്പെട്ടു എന്ന് രാജാവ് അറിഞ്ഞാൽ കൂടുതൽ പട്ടാളത്തെ വിന്യസിപ്പിക്കുകയും അതാ നിനക്ക് വേണ്ടി ഊർജിതമായ തെരച്ചിൽ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ യാത്ര നടത്തണേ. പകല് നീ പുറത്തിറങ്ങല്ല ഉമയ്യ, നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കൂ. രാത്രി സമയത്ത് നീ നിന്റെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യൂ. നല്ല ഒരു സൊല്യൂഷനാണ്, നല്ല ഒരു ഉപദേശമാണ്, നല്ല ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ അതാ പകൽ സമയത്ത് ഒളിച്ചിരിക്കും, രാത്രി സമയത്ത് അതാ യാത്ര നടത്തും, വീട്ടിലേക്ക് ലക്ഷ്യമാക്കി പോകും, നാട്ടിലേക്ക് ലക്ഷ്യമാക്കി പോകും. മൂന്നാം ദിവസമായപ്പോൾ മഹാനായ ഉമയ്യ റളിയല്ലാഹു അൻഹു അതാ ഒരു സ്ഥലത്തിങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ കുതിരക്കുളമ്പളികളുടെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാ അല്ലാ, ശത്രുക്കൾ എന്നെ കണ്ടോ? എന്നെ അവർ പിടികൂടുമോ? ഞാൻ ഈ സഹിച്ചതൊക്കെ വെറുതെ ആയോ? കുളമ്പടികളുടെ ശബ്ദം, കുതിരം കുളമ്പടികളുടെ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരുകയാണ്. ഉമയ്യ റളിയല്ലാഹു അൻഹു നിന്ന ഭാഗത്തേക്ക് പാത്തു നിന്ന ഒളിച്ചു നിന്ന ഭാഗത്തേക്ക് വരുകയാണ്. അടുത്തടുത്ത് വന്നിട്ട് അതാ ഒരു വിളി അങ്ങ് വിളിക്കുകയാണ്. ശിരസുയർത്തി നോക്കുമ്പോൾ എട്ട് കുതിരകളാണ്. ആ എട്ട് കുതിരകളുടെ പുറത്ത് ഓരോ ആളുകളുമുണ്ട്. ആ വിളി കേട്ടപ്പോൾ നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ശ്രദ്ധിച്ചവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വാ അജബാ, അത്ഭുതമല്ലയോ. തന്റെ മുമ്പിൽ കടന്ന് പെടന്ന് ശഹീദായ രക്തസാക്ഷികളായ തന്റെ സഹയാത്രികരായി സഞ്ചരിച്ചിരുന്ന എട്ട് കൂട്ടുകാരല്ലയോ.
രാജാവിന്റെ മുമ്പിൽ വെച്ച് രാജാവ് കൊന്നുകളഞ്ഞ എട്ട് കൂട്ടുകാരായ പടയാളികളായി പടയാളികളാണ് വന്നിട്ടുള്ളത്. അവരാണ് വിളിക്കുന്നത്, ഉമേർ നീ ഭയപ്പെടേണ്ട, ഉമേറേ ഇത് ഞങ്ങൾ തന്നെയാണ്, ഉമേർ ഞങ്ങളോടൊപ്പം വരൂ, നമുക്ക് നാട്ടിൽ പോകാം. ചോദിക്കുന്നു, അല്ല നിങ്ങൾ രാജാവിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു വഫാത്തായ ശുഹദാക്കളല്ലയോ, നിങ്ങളുടെ ശിരസും ശരീരവും മാറി മാറി കിടന്ന് പിടഞ്ഞ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പലായനം ചെയ്ത മഹാന്മാരല്ലയോ, നിങ്ങൾ എങ്ങനെ പരലോകത്ത് നിന്ന് ഇവിടെ എത്തി? സുബ്ഹാനല്ലാഹ്. അവർ പറയുകയാണ് നമ്മുടെ രാജാവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിനു വേണ്ട പരിചരണം നടത്താൻ അല്ലാഹു ഞങ്ങളെ അയച്ചതാ. ഞങ്ങൾക്ക് അവിടുത്തെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു അനുമതി തന്നു. അതുകൊണ്ട് പേടിക്കേണ്ടവരൂ. കണ്ടോ ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞില്ലയോ പരീക്ഷണത്തിന്റെ മുമ്പിൽ അതിനെ ചെറുത്ത് ഈമാനിന്റെ കരുത്തുകൊണ്ട് തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അത്ഭുതമല്ലയോ മോനെ, പിന്നെ നിനക്ക് അത്ഭുതത്തിന്റെ വാതായനമല്ലയോ. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, നമ്മളെ കൊണ്ടൊന്നും അത്ര ഈമാനില്ല. അതിന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? നാട്ടിലേക്ക് പോയി പുത്തൻവാദികൾ പോലും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം രേഖപ്പെടുത്തി. ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര പെങ്ങളെ, നീ ചിന്തിക്കുന്നു ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന പുതിയ ട്രെൻഡുകളിൽ കഴിയുന്ന ഞങ്ങൾ എങ്ങനെയാണ് അഞ്ചു നേരം നിസ്കരിക്കുക, എങ്ങനെയാണ് കള്ളം പറയാതിരിക്കുക, എങ്ങനെയാണ് ഹറാമ് കാണാതിരിക്കുക, എങ്ങനെയാണ് തോന്നിവാസത്തിന്റെ മേച്ചിൽ പുറങ്ങളിലേക്ക് പോകാതിരിക്കുക, എങ്ങനെയാണ് അശ്ലീലതകൾ കാണാതിരിക്കുക, എങ്ങനെയാണ് തെട്ടിന്റെ കൂട്ടാളികളാകാതിരിക്കാനുള്ള മാർഗം എങ്ങനെയാണ്, ഞങ്ങളുടെ സാഹചര്യം വല്ലാത്തതായി പോയി എന്ന് പറഞ്ഞു നീ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണോ, നരകം വാങ്ങാൻ പോവുകയാണോ? ഞാനൊരു ഉദാഹരണം പറയട്ടെയോ സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ട് ചെറിയ ഒരു ട്രയൽ നടത്തിയിട്ടില്ല. നമ്മുടെ യുവത്വത്തെ അതിമനോഹരമാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടില്ല. നമ്മുടെ യുവത്വം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗ പ്രണയ പ്രതിഭാ പ്രപഞ്ചത്തിൽ നിനക്കൊരിക്കലും സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് നിനക്ക് വന്നിട്ടില്ല. പുണ്യപ്രവാചകന്റെ പ്രണയ പ്രതിഭാസത്തിൽ അലയടിക്കാനുള്ള ഒരു സമയം നിന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം പറയട്ടെയോ, നമ്മളൊരു യാത്ര പോയി എന്ന് സങ്കല്പിച്ചോ. നമ്മൾ വലിയ നീണ്ടൊരു യാത്ര പോയി, മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു. നമുക്ക് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യമായി. നമ്മൾ റൂം എടുത്തു. എവിടെയാണ് റൂം എടുത്തത്? റെയിൽവേ സ്റ്റേഷന്റെ അങ്ങനെ റൂം എടുത്തു. എല്ലാം കഴിഞ്ഞു, നമ്മൾ അവിടെ അങ്ങനെ കിടന്നുറങ്ങ. റെയിൽവേ ലൈനിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ലോഡ്ജുള്ള. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഉറക്കിലേക്ക്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറക്കിലായപ്പോൾ ഭൂമി കുലുങ്ങിയതാണോ, ആകാശം ഇടിഞ്ഞു വീണതാണോ? ഒരു പ്രകമ്പന ശബ്ദം. സുബ്ഹാനല്ലാഹ്. ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ, ഞെട്ടിയുണർന്നു പോയി പടച്ചവനെ, എന്താണ്? ഭൂമി കുലുങ്ങിയതാണോ? അതാ ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ ട്രെയിൻ പോവുകയാണ്. ഞാൻ പോടിച്ചു പോയി, കാരണം ട്രെയിൻ പോകുന്നതിന്റെ സൈഡിലൊക്കെ ചെറിയൊരു കമ്പനുണ്ടാവും. ആള് ഭയന്നു പോയി, അങ്ങനെ ലേശം ആ ഫ്ലാസ്കിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു ട്രെയിൻ പോയതായിരുന്നു. പിന്നെ കിടക്കാം.
നോക്കുമ്പോ പത്തരയാവുമ്പോ ഒന്നും കൂടെ ഉറക്കമായി. ഒരു ട്രെയിൻ വേറൊരു ട്രെയിൻ ഓപ്പോസിറ്റ് വരികയാണ്. അപ്പോൾ ഞെട്ടി ഉണർന്നു. പിന്നെ 12 മണിക്കാണ് ഓട് ഉണർന്നു. അങ്ങനെ അന്നത്തെ രാത്രി ഉറക്കമില്ല. അന്നത്തെ രാത്രിയിൽ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ടച്ച് ചെയ്ത് കിടക്കുന്ന റെയിൽവേ ലൈൻ, ആ ലൈനിന്റെ രണ്ട് സൈഡിലും ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. അതിൽ കോടിക്കണക്കിന് ആളുകൾ കിടക്കുന്നുണ്ട്. അവർക്കാർക്കും ഉറക്കം പോകുന്നില്ല. അവരുടെ ഉറക്കത്തിന് യാതൊരു പ്രശ്നവും ഇല്ല. അവരെല്ലാം ഈ ശബ്ദം കേൾക്കാത്തത് കൊണ്ടല്ല കേൾക്കുന്നുണ്ട്. യവനേക്കാളും അടുത്താണ് ലൈനുമായിട്ട് അവര് കിടക്കുന്നത്. പക്ഷേ അവർക്ക് ഉറക്കം നഷ്ടമാകുന്നില്ല. ഒരു താരാട്ട് പാട്ടിന്റെ ലാഘവത്തോടെ അവർ ഉറങ്ങുകയാണ്. എന്താണ് വിഷയം മോനെ? അവർ അത് കേട്ട് പരിചരിച്ച അതാ കേട്ടതാ. അതിന് അതുമായിട്ട് അവൻ ചേർന്നുപോയി. പരിചയം വന്നുപോയി. ആദ്യത്തെ ഒരാഴ്ച അവനും പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ 8-ാമത്തെ ദിവസം അവനും അതിനോടങ്ങ് ഇണങ്ങി ചേർന്നുപോയി. പിന്നെ അവന്റെ ഉറക്കത്തിന് കുഴപ്പമില്ല. വല്ലപ്പോഴുമൊക്കെ സുബഹിക്കുന്നവന് പ്രയാസമാണ്. നിത്യമായി സുബഹി നിസ്കരിക്കുന്നതിന് അതൊരു പ്രയാസമല്ല. വല്ലപ്പോഴും കള്ളം പറയാൻ പേടിക്കുന്നവൻ അതൊരു പ്രയാസമാണ്. നിത്യമായി അല്ലാ എന്റെ നാവ് കളവ് പറയരുതല്ലോ. എന്റെ നാവ് ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയാനുള്ളതാണല്ലോ. എന്റെ കരങ്ങൾ പാപത്തെ സ്പർശിക്കാൻ പാടില്ല. കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ വാങ്ങാനുള്ള കരങ്ങളാ. ഞാനൊരു പാപകരമായ പരിസരത്തേക്കും നടന്നു നീങ്ങാൻ പാടില്ല. കാരണം എന്റെ പാദങ്ങൾ ആത്മീയ അവബോധത്തോടെ ഉറച്ച പാദങ്ങളാണെങ്കിലാണ് അക്കരെ സ്വർഗമുള്ള ആ പാലത്തിലൂടെ എനിക്ക് വാൽ വഴുതി പോകാതെ നടന്നു പോകാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു പരിചരണം നിനക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമുണ്ടോ? എന്നോടും നിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, ഒരു കാമിലായ മുസ്ലിമായി എന്റെ ഇന്നത്തെ ദിവസം എന്ന് പറയാൻ നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലയോ? പേര് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെറുപ്പക്കാരാ ശരിക്കാലോചിച്ച് ഒരൊറ്റ ദിവസം ഒരു ദിവസം ഞാൻ കാമിലായൊരു മുഅ്മിനായി ഞാൻ ഇന്നത്തെ ഒരു ദിവസം ജീവിച്ചു എന്ന് പറയാൻ നിന്റെ പാപപുസ്തകത്തിൽ കർമ്മ പുസ്തകത്തിൽ ഒരു ദിവസമുണ്ടോ? പൊന്നുമോളെ ചങ്കൂറ്റത്തോടെ നിന്റെ ദിവസങ്ങളിൽ ഇന്ന് ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്ന ഒരു ദിവസമുണ്ടോ? കഴിയുന്നത് മാത്രമേ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ കഴിയുന്നതാണോ അല്ലേന്ന് നമ്മൾ ശ്രമിച്ചു നോക്കിയെങ്കിലല്ലേ അറിയൂ. നമുക്ക് കഴിയാത്തതായിട്ട് തോന്നുന്നു. എന്തുകൊണ്ട്? നമ്മൾ അതിനോട് അടുക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. ഈ പരീക്ഷ എഴുതിയാ ഞാൻ തോറ്റു പോകുന്നു ദൂരെ നിന്നങ്ങ് പറയാണ്. നീ എഴുതി നോക്കിയിട്ടല്ലോ പറയുന്നത്. വെറും അർത്ഥശൂന്യമായ വാക്കുകളാണ്. 5 നേരവും നിസ്കരിക്കാൻ ഒരൊറച്ച തീരുമാനം നീ എടുത്താൽ ലോകത്തിന്റെ ഏത് കോണിലും നീ പോയാലും നിനക്ക് നിസ്കരിക്കാനുള്ള കാര്യങ്ങളുണ്ട്, മസലകളുണ്ട്. നീ യാത്രയിലാണോ നിസ്കരിക്കാം, കടത്തിണ്ണയിലാണോ നിസ്കരിക്കാം, നീ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണോ ഇരിക്കാൻ പറ്റുന്നില്ല എന്നാലും നിസ്കരിക്കാം. നീ ഓഫീസിലാണോ നിനക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യമൊരുക്കാം. നീ കോളേജ് ക്യാമ്പസിലാണോ ഒരു 5 മിനിറ്റ് സമയം നിനക്കൊന്ന് സുജൂദ് ചെയ്യാനുള്ള ഒരു സ്ഥലം നിന്റെ ക്യാമ്പസിലില്ലേ? എല്ലാരും കാണും. പരലോകത്തിൽ അതിനേക്കാളും ആളുണ്ടാവും. അവിടെ കാണാത്ത ആരുമില്ല. അതുകൊണ്ട് മാത്രമല്ല ഖബറിൽ കിടക്കുമ്പോൾ അവിടെ ആരും കാണൂല്ല.
ഉള്ളവൻ എവിടെ ചെന്നാലും അതൊരു വിഷയമല്ല. അതുകൊണ്ട് ആധുനിക വിദ്യാർത്ഥികളോട് യുവതി യുവാക്കളോട് ഞാൻ പറയുകയാണ്, നിസ്കാരം കലാക്കിയിട്ട് കിട്ടുന്ന A+ ഉണ്ടല്ലോ, അതിനൊരു പക്ഷേ നാട്ടിൽ നിനക്ക് പുരസ്കാരങ്ങൾ നൽകാൻ ആളുകൾ ഉണ്ടാകാം. വിഷയത്തിനും A+ വാങ്ങിയ കുട്ടികൾക്ക് ഷീൽഡുകളും മെഡലുകളും ക്യാഷ് അവാർഡുകളും അനുമോദനങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരു വക്കത്ത് നിസ്കാരം കലാക്കിയിട്ട് ഒപ്പിച്ച A+ ആണോ? അങ്ങനെ നീ പഠിച്ച പ്രായപൂർത്തി എത്തിയിട്ട് എത്രയോ മക്കളാണ് നിസ്കാരം, ലോഹർ നിസ്കാരം ഏത് സ്കൂളിലാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്? അങ്ങനെയുള്ള A+ ആണോ? അതിന് അല്ലാഹുവിന്റെ അടുക്കൽ വാല്യൂ ഇല്ല. അത് A+ അല്ല, അത് നെഗറ്റീവാണ്. പ്ലസ് അല്ല, അത് മൈനസ് ആണ് മോളെ. സർട്ടിഫിക്കറ്റ് കബറിൽ ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് നിസ്കാരം കലാക്കിയിട്ടുള്ള ഒരു പഠനത്തിന് അല്ലാഹുവിന്റെ ദീൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അല്ലാനെ മറക്കാത്ത എത്ര വലിയ പഠനമുണ്ടോ, ഗവേഷണമുണ്ടോ, പര്യവേക്ഷണമുണ്ടോ, അത് എത്ര വലിയ നിലവാരമുള്ള പഠനമായി തൊഴിലുകളായി ഉയർന്നു പോയാലും എഞ്ചിനീയേഴ്സ് അല്ല, ഡോക്ടേഴ്സ് അല്ല, IAS അല്ല, IPS അല്ല, IFS അല്ല, ഏതൊക്കെ വലിയ സിവിൽ സർവീസ് കോഴ്സുകൾ ചെയ്യുന്ന ആളായി നീ ഉയർന്നു പോയാലും നിനക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ട്. നിന്റെ ഓട്ടപ്പായച്ചിനിടയിൽ കണ്ണടഞ്ഞു പോയാലും നിന്റെ ജീവിതം തുടങ്ങുമ്പോൾ റാഹത്താണേ. അതുകൊണ്ട് ഒരു നിസ്കാരം കലാക്കിയിട്ടുള്ള ലാഭം ലാഭമല്ല. ആ സമയത്ത് നിന്റെ കടയുടെ ഷട്ടർ താത്തിട്ടാൽ അരുവിന്റെ സമയത്ത് ആ 10 ആൾ വരുന്നു ഉസ്താദ്, ആ സമയത്താണ് നമ്മൾ വെള്ളം കുടിച്ചു പോകുന്നത്, ആ സമയത്താണ് വച്ചിരി പാടിക്കാനുള്ള പൈസ കിട്ടുന്നത്. ഒരു കോടിയാണെങ്കിലും നിസ്കാരം കലാക്കിട്ട് കിട്ടുന്ന ഒരു ലാഭം ലാഭമല്ല, അത് വലിയ നഷ്ടമാണ്. മറിച്ച് നീ കലാക്കാതെ നിസ്കരിക്കുമ്പോൾ നിനക്ക് വരുന്ന ഒരു നഷ്ടമെന്ന് നിനക്ക് തോന്നുന്നെങ്കിലും അത് വലിയ ലാഭമാണ്. നിസ്കാരം കലാക്കിയിട്ട് നിന്റെ അരമനയുടെ അകത്തളത്തിലുള്ള അടുക്കളയിൽ പണിയെടുത്താൽ ആ ഭക്ഷണത്തിൽ പറക്കത്തില്ല. ആ ഭക്ഷണത്തിൽ ബറക്കത്തില്ല, ആ വീട്ടിൽ ദുആക്ക് ഇജാബത്തില്ല, അവിടെയുള്ള മുസീബത്തുകൾ ഒഴിഞ്ഞ സമയമില്ല. ആ വീട്ടിൽ നിന്ന് ഒരാൾ അന്നമന്വേഷിച്ച് പണിക്ക് പോയാൽ അയാളുടെ പണിയിലും ബറക്കത്തില്ല. അയാൾ കൊണ്ടുവരുന്ന നിസ്കാരം കലാക്കിയിട്ട് കൊണ്ടുവരുന്ന പണമാണോ, അതിൽ നിന്ന് വാങ്ങിയ അരിയാണോ, അതാണ് പ്ലേറ്റിലെത്തുന്നതെങ്കിൽ അതിലും ബറക്കത്തില്ല. അല്ലാഹുവിനെ മറന്നൊരു കളിയുമില്ല, പടച്ചവനെ മുട്ടൊരു കളിയും നിനക്ക് അനുവാദമില്ല. അതുകൊണ്ട് ആലോചിച്ചു കൊള്ളണം, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ മറന്ന് ആധുനിക മനുഷ്യ, നല്ല മസിൽ പവർ ഉണ്ട്, നല്ല ട്രൈസെപ്സ് ഉണ്ട്, നിനക്ക് നല്ല ബൈസെപ്സ് ഉണ്ട്, നിനക്ക് നല്ല ഫോർആംസ് ഉണ്ട്, നിനക്ക് നല്ല കപ്പ് ആൻഡ് ഷോൾഡർ ഉണ്ട്, നിനക്ക് നല്ല വിങ്സ് ഉണ്ട്, നല്ല വിരിഞ്ഞ ചെസ്റ്റ് ഉണ്ട്, നിനക്ക് നല്ല നല്ല ഫിറ്റായ ബോഡിയാണ്. അടുത്ത നിമിഷത്തിൽ അത് മണ്ണില. ശാശ്വതമില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾ നിന്നെക്കാളും ആരോഗ്യമുള്ളവരായിരുന്നു. അടുത്ത നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണല് കിട്ടുന്ന ആ കാറ്റഗറി പറഞ്ഞിട്ട് അതിൽ ഒരു വിഭാഗത്തിന് അവസാനമെന്ന് പറയുകയാണ്. അതാ ഒരു പുരുഷനാണ്, അയാള് കരയുകയാണ്, അയാള് കരയുകയാണ്, കണ്ണുനീരൊലിപ്പിക്കുകയാണ്. സജലങ്ങളായ കണ്ണുകളോടെ അയാളുടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുകയാണ്. എന്താ കാരണമെന്നറിയുമോ?
ദുനിയാവിലെ നഷ്ടം ഓർത്തല്ലയാ, അയാളുടെ ആരോഗ്യത്തിന്റെ കുറവിനെ ഓർത്തല്ലയാ, അയാളുടെ മാരക രോഗത്തിന്റെ പ്രതിസന്ധി ഓർത്തല്ലയാ, അയാൾക്ക് കച്ചവടത്തിൽ സംഭവിച്ചു പോയ തകർച്ച ഓർത്തിട്ടല്ലയാ, വീട്ടിലാരെങ്കിലും മരണപ്പെട്ടു പോയി അതിന്റെ വ്യസനമല്ല, വിരഹ ദുഃഖമല്ല, ഒരു ദുനിയാവിന്റെ കാര്യവുമല്ല. മിൻ ഖശിയത്തില്ല ലക്കറല്ലാഹ ഖാലിയാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് അയാൾ കരയുന്നത്. ഖാലിയാ ഒറ്റക്കിരുന്നിട്ടാണ് കരയുന്നത്, ആരും ശ്രദ്ധിക്കാത്തൊരു നേരം. എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, അല്ലാഹുവേ എന്റെ അടുത്ത സമയം എന്റെ ശ്വാസം നിലച്ചു പോകാൻ പോവുകയാ, നീ തന്ന വായുവിനി എത്ര അളവാണ് എനിക്ക് ശ്വസിക്കാനുള്ളത്, ഞാൻ എത്ര വലിയ ജോറായി ജീവിച്ചാലും കഫം തുണിയിൽ പുതിയപ്പെടേണ്ട ആളാണല്ലോ ഞാനും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു കലിമത്തോടെ എന്നെയും ആളുകൾ തോളിലേറ്റുമല്ലോ, പള്ളിയിൽ കൊണ്ടുപോയി ക്രോസിന് വെക്കുമല്ലോ, ആളുകൾ എന്റെ പിന്നിൽ നിസ്കരിക്കുമല്ലോ, അവിടെ നിന്നെടുത്ത് എന്നെ കൊണ്ടുപോകുമല്ലോ. പെങ്ങളെ പകൽ സമയത്ത് നട്ടുച്ച സമയത്ത് പോലും പള്ളിക്കാട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ ധൈര്യമുണ്ടോ? ആ പള്ളിക്കാട്ടിലേക്ക് നിനക്ക് വേണ്ടി തയ്യാർ ചെയ്ത കുഴിയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് കഥയല്ലല്ലോ മോളെ, ഇത് സാങ്കല്പികമല്ലല്ലോ പെങ്ങളെ, ഇത് നിനക്ക് ആസ്വദിക്കാൻ പറഞ്ഞതല്ല, ശേഷം ഒരഭിപ്രായം കുറിച്ചിടാനുമല്ല, ഇത് എന്റെയും നിങ്ങളുടെയും ആശാരന്ധ്രങ്ങൾ ആസ്വദിക്കാനുള്ള പച്ചമണ്ണിന്റെ യാഥാർത്ഥ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കു സഹോദരങ്ങളെ, അങ്ങനെ മെല്ലെ അതാ പച്ചമണ്ണിന്റെ ഗന്ധം നമ്മൾ ആദ്യമായി കാര്യമായി അനുഭവിക്കുകയാണ്. കവിളത്തടത്തിൽ ഒരുപിടി നനവുള്ള മണ്ണുമങ്ങ് ചേർത്ത് ചരിച്ച് നമ്മുടെ കവിളങ്ങ് വെക്കുകയാണ്. സഹോദരങ്ങളെ, നാം ആർക്ക് വേണ്ടി ത്യാഗം ചെയ്തോ, നാം കഷ്ടപ്പെട്ടതാർക്ക് വേണ്ടിയാണോ, ആ മക്കള് തന്നെ മൂടുകളിൽ വെക്കുകയാണ്. എന്നിട്ട് അവരുടെ കണ്ണുനീരിൽ ചാലിച്ച മൂന്ന് പിടി മണ്ണാണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ആ പിടിമണ്ണ് വാരിയിടുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരാ, ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഓർത്തിട്ട് അല്ലാഹുവിനെ ഓർത്ത്, അല്ലാഹു ചെയ്ത നിഅമത്തിനെ ഓർത്ത്, അല്ലാഹു വെച്ചിട്ടുള്ള ശിക്ഷാ നടപടികളെ ഓർത്ത്, തഫാലത്ത് ഐനാ കണ്ണുനീര് വന്ന ഏതെങ്കിലും കണ്ണുകളുണ്ടോ? കൽബ് പൊട്ടി ജീവിതത്തിൽ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ മോളെ? ഞാനൊന്ന് ചോദിക്കുകയാണ്, ഒരൊറ്റ തവണ ദുനിയാവിലെ കാര്യങ്ങൾ ഓർത്തല്ലയാ എന്റെ പരലോകമേ, എന്റെ ഖബർ എന്റെ പരലോകം ഹദ്രായിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ളവളാണല്ലോ. അല്ലാഹുവേ എങ്ങനെയായിരിക്കും ആ സാഹചര്യം? ഞാൻ ഒറ്റക്ക് ആ പള്ളിക്കാട്ടിൽ കിടക്കേണ്ട പെണ്ണാണല്ലോ. പൊന്നുമോളെ ഒരു തവണ നീ അതിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? ശരിക്കും ആലോചിച്ചു കൊള്ളണം. ഞാൻ ദീർഘമായി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിയുള്ള യുവത്വം വേണം. ഷാബു നസഫിയ ഇബാദത്തില്ല, യുവത്വം അടിച്ചു പൊളിക്കാനുള്ളതല്ല, അരങ്ങ് തകർക്കാനുള്ളതല്ല, ആഭാസങ്ങളോടടുപ്പം കാണിക്കാനുള്ളതല്ല, ആത്മീയതയോട് അന്യം നിൽക്കാനുള്ളതല്ല, സർവേശ്വരനായ ജഗന്നിയന്താവിന് സമർപ്പിക്കാനുള്ളതാണ്. ഒരു പ്രായമുള്ള ആള് ഒന്ന് സുജൂദ് ചെയ്യുന്നതിനേക്കാൾ, ഒരു ചെറിയ കുട്ടി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അച്ഛന് വലിയ സന്തോഷമാണ്. ഒരു യുവാവോ യുവതിയോ അർത്ഥമായി ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പ്രായമുള്ള ആളുകൾ ഇബാദത്ത് ചെയ്താൽ യാതൊരു പ്രതിഫലവും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ അംഗീകരിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. കുട്ടികൾ ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്, തള്ളപ്പെടുവെന്നല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഈ യുവാക്കളും യുവതികളും ചെയ്ത ഇബാദത്താണ്. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ പിഴച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്, ഏറ്റവും കൂടുതൽ പിശാച് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്.
അതുകൊണ്ട് സ്വർഗം വാങ്ങിക്കാനുള്ള ആ സമയം അതുപോലെ തന്നെ പിശാചിന് ഒരു പ്രായമുള്ള ആളിനെ വഴിതെറ്റിക്കുന്നതിനേക്കാളും ഒരു കുട്ടിയെ വഴിതെറ്റിക്കുന്നതിനേക്കാളും അവന്റെ വലയിൽ ഒരു യുവാവിനെ കിട്ടിയാൽ അവന്റെ വലയിൽ ഒരു യുവതിയെ കിട്ടിയാൽ വലിയ സന്തോഷമാണ്. കാരണം സ്വർഗം വാങ്ങാനുള്ള സമയമാണല്ലോ, രക്ഷപ്പെടാനുള്ള സമയമാണല്ലോ, നരകമോചനം കിട്ടാനുള്ള സമയമാണല്ലോ, സ്വർഗപ്രവേശനം കിട്ടാനുള്ള സമയമാണല്ലോ. മനുഷ്യരെയും പാറക്കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സമയമാണല്ലോ. ആ സമയമാണ് പിശാച് അപഹരിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ കിട്ടുന്ന ആളുകളെയാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. മറന്നു പോകണ്ട, നമ്മളൊക്കെ ഈ ലോകത്ത് ഇവിടെ പറയാനുള്ളവരാണ്, വളരെ നിസ്സാരന്മാരാണ്. അല്ലാഹു തന്ന പല അവസ്ഥകളിലും ഏറ്റവും നല്ല സമ്പൂർണമായ തിളക്കമുള്ള സമയമാണ് നമ്മുടെ യുവത്വം. യുവത്വം ആധുനിക യുവതികൾ ആധുനിക യുവാക്കൾ പഴയ കാലമല്ല, ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ക്ഷമ വേണം, കുറച്ചു പോരാ, നല്ല സബ്ര് വേണം, നല്ല പ്രയത്നം വേണം. കാരണം കാലം അപകടത്തിലാണ്, വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത അപകടത്തിലാണ്, ദുരന്തത്തിലാണ്. അതുകൊണ്ട് ശരിക്ക് ഭയപ്പെട്ടുകൊള്ളണം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെനിക്ക് മരിക്കാൻ പറ്റുമോ? പേടിക്കേണ്ട സമയമല്ലയോ സഹോദരങ്ങളെ സഹോദരിമാരെ. അതുകൊണ്ട് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനോഹരമായ യുവത്വത്തെ യുവാക്കളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, യാ മഅശറ ശബാബ്. പ്രത്യേകം യുവാക്കളെ വിളിച്ചുകൊണ്ട് ഒരുപാട് പരാമർശങ്ങൾ ഹബീബ നബിഗണനിബിധങ്ങൾ നടത്തിയിട്ടുണ്ട്. യുവത്വം നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത ഖേദം. ഞാൻ ഓർത്തുവാണ് മുമ്പ് തിരുവനന്തപുരത്ത് ഞാൻ ജോലി നോക്കുമ്പോ അവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഡോക്ടർ ഒരാളിനെ വിട്ടിട്ട് എന്നോട് പറഞ്ഞു അത് വീട്ടിൽ വരുന്ന വരാൻ പറയണോ? അത്യാവശ്യം എന്റെ മകനെ ഒന്ന് മന്ത്രിക്കാനാണ്. ആരാ വിളിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഡോക്ടറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വല്ല പൈശാചിക ബാധയോ എന്തെങ്കിലും വല്ല ശൈത്താന്റെ ചെറുവായിരിക്കും. കാരണം ഹോസ്പിറ്റൽ നടത്തുന്ന ഞാൻ എന്റെ സൗകര്യം പോലെ ഞാൻ പോയി നല്ല സീർണ നെളി സന്തോഷത്തോടെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എടെ മകൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ അടുത്ത് നോക്കുമ്പോ സുബഹാനല്ലാഹ്, നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ കിടക്കുക. എന്നിട്ട് ഇയാൾ വലിയ കണ്ണീരോടെ പറയുകയാണ്, കിടക്കുന്നത് എന്റെ സ്വപ്നമാണ്. നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നു ചെറുപ്പത്തിൽ, അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള സ്കൂളുകളിൽ ഞാൻ അവനെ ചേർത്തു. നല്ല പഠിപ്പിച്ചു, നല്ല മുറിച്ചു, നല്ല യോഗ്യതയുള്ള മോനായിരുന്നു. മോൻ പഠിച്ചു വന്നു, അവനെ ഞാൻ ഒരു ഡോക്ടറാക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെ എൻട്രൻസ് ഒക്കെ എഴുതി, പണം കൊണ്ടല്ല, അവന്റെ യോഗ്യത കൊണ്ട് അവന് സീറ്റ് കിട്ടി. അവൻ പഠിച്ചു. അവൻ ഡോക്ടറെ MBBS ആയി, ഹൗസ് സർജൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അവനെ സാധാ ഒരു ഡോക്ടറാക്കിയാൽ പോരെ, അവന് PG എടുക്കും. ഇവനൊന്ന് സ്പെഷ്യലിസ്റ്റ് ആക്കും. എല്ലാവരും ക്വാളിറ്റിയുള്ള ഡോക്ടർ. ഡോക്ടർമാർക്ക് ഒരു കുറവില്ലാത്ത കാര്യമില്ല. അപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടറാക്കാണെന്ന് വിചാരിച്ച് ഞാൻ അവന് PG 3 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ ബാംഗ്ലൂരിലോട്ട് ബാംഗ്ലൂരിലെ അയാൾ പഠിച്ചു. മൂന്നാമത്തെ വർഷമാകാൻ ആ 3 വർഷം തികയാൻ 2 മാസം ബാക്കി നിൽക്കുമ്പോൾ എന്റെ പൊന്നുമോൻ ബൈക്കെടുത്തുകൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിലൂടെ സഞ്ചരിക്കുകയാണ്. എതിരെ വന്ന വാഹനവുമായി അവന്റെ ബൈക്ക് അങ്ങ് കൂട്ടിമുട്ടുകയാണ്. അവിടെ വീണ വീഴ്ചയാണ്. പിന്നെ എന്റെ പൊന്നുമോൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ അവനൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ അവന്റെ കൈ ചലിച്ചിട്ടില്ല. പിന്നെ അവനൊന്നും നിന്നിട്ടില്ല. ഈ ഒരു കിടത്തയാണ്. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞിട്ട് അയാള് പറയുന്നു, ആകെ അവന്റെ
കരയുന്നവന്റെ പ്രതികരണം എന്താണെന്നറിയുമോ? കരയുന്ന പ്രതികരണമല്ലാതെ വേറൊന്നുമില്ല. വിരള് പോലും ചലിപ്പിക്കാൻ സാധ്യമല്ല. ചെറുപ്പക്കാര, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. മറന്നു പോകണ്ട, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് അള്ളാഹു നടത്തുന്നത്. പടച്ചവൻ പരീക്ഷണാർത്ഥം നമുക്ക് ആരോഗ്യം തരുമ്പോൾ അള്ളാഹനെ വെല്ലുവിളിക്കല്ല മോനെ. ആരോഗ്യം നീ അസമാഹുവിന്റെ തൃപ്തിക്കല്ലാതെ പെരുമാറല്ല മോനെ, അത് വലിയ അപകടമാണ്. അടുത്ത സമയം നീ രോഗിയാണ്. നീ ഓടിച്ചുകൊണ്ട് പോകുന്ന ബൈക്കൊന്ന് ചെറുക്കി പോയാൽ, അതൊന്ന് ചരിഞ്ഞു പോയാൽ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. കടക്കയിൽ കടന്നുകൊണ്ടൊന്ന് നിസ്കരിക്കണമല്ലോ, ഒന്ന് ഖുർആൻ ഓതണമല്ലോ. എന്റെ ആരോഗ്യം ഇനി തിരിച്ചു കിട്ടുകയില്ലല്ലോ, ഖേദിച്ചിട്ട് കാര്യമില്ല. ആ പൊന്നുമോനെ കുറിച്ച് ഡോക്ടർ പറയുകയാണ്, ഇവനെ നീ പ്രതീക്ഷിക്കാൻ വകുപ്പില്ല. കാരണം ഞാൻ ഒരുപാട് പണം ചെലവാക്കി ഒരുപാട് സ്വദേശത്തും വിദേശത്തുമുള്ള ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു കഴിഞ്ഞു. എന്നെ വാപ്പാന്ന് വിളിച്ചു കേട്ടാൽ മതി. ആ കിടത്തയാ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടു. കണ്ണുനീർ തുള്ളികൾ രണ്ടു വശത്തുകൂടി വലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. എന്നോട് ആ കണ്ണുനീർ തുള്ളികൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ചെറുപ്പക്കാര, ആ കണ്ണുനീർ തുള്ളികൾ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, എനിക്ക് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമോ, എനിക്കൊന്ന് നിസ്കരിക്കാനാണ്, എനിക്ക് റബ്ബിലേക്കൊന്ന് വണങ്ങാനാണ്, എന്റെ യുവത്വം ഇനി അള്ളാഹു കൊടുക്കാനാ എന്ന് കണ്ണുനീർ എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി മോനെ. അതുകൊണ്ട് നിനക്ക് തന്ന ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് തന്ന ആഫിയത്തുണ്ടല്ലോ, നിനക്ക് അള്ളാഹു തന്ന സമ്പൂർണമായ അവസരങ്ങളുണ്ടല്ലോ, അതിനെയെല്ലാം കാറ്റിൽ പറത്തിയാൽ പൊന്നുമോനെ അല്ലാഹു നിന്നെ വെറുകെ വിടുകയില്ല. ശരിക്കാലോചിക്കണോ? അതുകൊണ്ടൊരു ചെറിയ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവൻ പറഞ്ഞതെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. നാഥനായ അല്ലാഹ, ഞങ്ങൾ നിന്റെ ഈമാനടി ഉറച്ച് ജീവിച്ച് വളരെ റാഹത്തായി മരിക്കുന്ന സൗഭാഗ്യമുള്ളവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ. സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കാൻ, സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കാനാണ്. ഓരോ സമയവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു പോകുമെന്നല്ല, നമ്മൾ മരിക്കാനുള്ളവരാണെന്നല്ല, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയമാണ് നമ്മുടെ മരണം നടക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസമോ, അന്ന് നമ്മുടെ മരണം പൂർത്തിയാവുകയാണ്, അന്ന് നമ്മുടെ മരണം പൂർത്തിയാവുകയാണ്. അതുകൊണ്ടൊന്നൊരുങ്ങി തയ്യാറായിക്കോ. അള്ളാഹു തന്ന അവസരം, ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അവസരം, അതടിച്ചു തകർക്കാനല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, നിന്റെ അരമനയുടെ അകത്തളം ആത്മീയ സമ്പൂർണമാകണം, ആത്മീയതയുടെ ഇളനിലമായി മാറണം പൊന്നുമോളെ. ആ മകരവിഴിസായിന്റെ ഇടക്കുള്ള സമയം നീ സീരിയലിന്റെ മുമ്പിൽ തപസിരിക്കല്ലേ, റിയാലിറ്റി ഷോയുടെ മുമ്പിൽ ഇരുന്നു പോകല്ലേ, സിനിമ കാണാനിരുന്നു പോകല്ലേ, ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിന്റെ അതുപോലെ ഐപാഡിന്റെ മൊബൈൽ സംവിധാനങ്ങളുടെ മുമ്പിൽ, അശ്ലീലതകളുടെ മുമ്പിൽ ഇരുന്നു പോകല്ലേ. ആ മഗ്രിബ് ഇശാഇന്റെ അടക്കുള്ള സമയം നിനക്ക് ഒരുപാട് സമ്പാദിക്കാനുള്ളതാണ്. മുൻഗാമികളായ സഹോദരിമാർ, അവര് മഗ്രിബിന്റെ പങ്ക് കൊടുത്താൽ അതാ നിസ്കരിക്കാൻ വേണ്ടി അവരുടെ പ്രൈവറ്റ് റൂമുകളിലേക്ക് അവര് പോകുമ്പോൾ അവരുടെ തൊട്ടടുത്ത് തന്നെ അതാ ചെറിയ നിസ്കാരം കുപ്പായമൊക്കെ തയ്പ്പിച്ചു കൊടുത്ത് ചെറിയ മക്കളും ഉണ്ടാകും, അവരെയും നിസ്കാരം പഠിപ്പിക്കുകയാണ്. അവരതാ മഗ്രിബ് നിസ്കരിച്ചു കഴിയുമ്പോ അവരെഴുന്നേറ്റോടുന്നില്ല, സീരിയല് തുടങ്ങാനുണ്ടല്ലോ എന്നുള്ള ആവലാതി അവർക്കില്ല. അവരുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ അല്ല, അവരുടെ കയ്യിൽ തസ്ബീഹ് ഹിമാലയാണ്. അവരതാ ദിക്റു ചൊല്ലുകയാണ്,
എത്തുന്ന ദൂരത്തിൽ വിശുദ്ധമായ ഖുർആനുണ്ട്. ആ ഖുർആൻ എടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. പാരായണം ചെയ്യുകയാണ്. ആ ഖുർആന് പാരായണം ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ കലാമ പാരായണം ചെയ്തുകൊണ്ട് അതാ റബ്ബിനോട് ദ്വാരക്കയാണ്. അല്ലാ നീ കബൂലാക്കണേ റബ്ബേ. സമയമുണ്ട്, മഗ്രിബിന്റെ ഇശായിന്റെ ഇടക്ക് സമയം. അവരങ്ങനെ പ്രയോജനപ്പെടുത്തുകയാണ്. അല്ലാഹുവിനോട് ദ്വാരക്കുകയാണ്, റബ്ബേ എന്റെ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ഓതിയ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണം, പാപം പുറത്തു തരണം. റഹ്മാനേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും കബറുകളിലാണ്. ആ കബറുകളിൽ ഇതിന്റെ മിസ്ലു സവാബ് നീ എത്തിക്കണേ. അല്ലാഹുവിനോട് എന്റെ ഭർത്താവ് ഞങ്ങൾക്ക് അന്നം അന്വേഷിച്ചുകൊണ്ട് അന്യനാട്ടിലാണ്. എന്റെ ഭർത്താവിന് ഖൈറു ചെയ്യണം റബ്ബേ. എന്റെ മക്കൾ എന്റെ അമാനത്താണ്, എന്റെ സൂക്ഷിപ്പ് മുതലുകളാണ്. അവരെ ഖൈറിന്റെ വഴിക്ക് നീ വളർത്തണം. അല്ലാ ഇങ്ങനെ അങ്ങോട്ട് തയ്യാറക്കുമ്പോ റഹ്മത്തിന്റെ മലക്ക് വന്നുപോയി. ആ വീട് നല്ല ആത്മീയമായി അലങ്കരിക്കപ്പെട്ടു പോയി. ആ ഏടങ്ങോട്ട് തുറന്നിട്ട് ബിസ്മിയും എന്തും സലാത്തും നൽസലാമും മുന്നേ പിള്ളിനെ ഫീ സത്ത് മാല ഞാൻ തുടങ്ങിയിടും. ഫീസത്തുമാല പാടാനൊരുങ്ങുകയാണ്. ബീബിനെ ഫീസത്തിൽ മിശ്രിയാർ റളിയല്ലാഹു തആലയുടെ ആത്മീയ സമ്പൂർണമായ ജീവിതം, ആ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. എവിടെ പൊന്നുമോളെ? ആ മഗ്രിബ് ഇശായിന്റെ ഇടക്ക് വിശ്രമമില്ലാത്ത നിസ്കാര കുപ്പായം എവിടെ? മഗ്രിബ് ഇശായിന്റെ ഇടക്ക് വിശ്രമമില്ലാത്ത നിസ്കാര കുപ്പായമുള്ളവർ എന്റെ മുമ്പിലുണ്ടോ? എന്റെ പരിസരത്തുണ്ടോ? മഗ്രിബ് ഇശായിന്റെ ഇടക്ക് വിശ്രമമില്ലാത്ത നിസ്കാര മുസല്ലകളുണ്ടോ? ഇതാർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ പൊന്നുമോളെ? കാലമത്ര ദുഷിച്ചുപോയി. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ചെറിയ സമയമാണ് നമുക്കുള്ളത്. ആ സമയം കൊണ്ട് വലിയ ഒരു പ്രതിഫലമാണ് നമുക്ക് വാങ്ങാനുള്ളത്. കാരുണ്യവാനായ അല്ലാഹു എത്ര വലിയ ഉന്നതനായ റബ്ബാണ്. ചെറിയ സമയം നീ അധ്വാനിച്ചാൽ നിനക്ക് മരണമില്ലാത്തൊരു ജീവിതത്തിൽ സ്വർഗം നൽകാം. ചെറിയ സമയം നീ ഒന്ന് അധ്വാനിച്ചാൽ മരണമില്ലാത്തൊരു കാലം നിന്ന സ്വർഗത്തിൽ കിടത്താം. അല്ലാഹുവിന്റെ ഔദാര്യം ഓശാരം ഓഫറാണ്. എന്നിട്ട് പോലും നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നീതിമാനാണ്. ചെറിയ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർഗം വാങ്ങിക്കാത്തവരെ പിന്നെ വെറുതെ വിടുമോ? അവരെക്കാൾ വലിയ ധിക്കാരിയുണ്ടോ? അവരെക്കാൾ വലിയ അക്രമിയുണ്ടോ? അവരെക്കാൾ വലിയ അക്രമി അല്ലാഹുവിന്റെ ദുനിയാവിലുണ്ടോ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം മോനെ. ഞാൻ ഓർത്തുവാണ്, കണ്ണൂർ ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ മുതുകുറ്റി എന്ന് പറയുന്ന ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിന് പോയി. രണ്ടു ദിവസം വർഷങ്ങളായി, ഇപ്പോഴേതാണ്ട് ഒരു നാലഞ്ച് വർഷങ്ങളായി കണ്ടിന്യൂ ആയിട്ട് ആ സ്ഥലത്ത് തന്നെ പ്രസംഗം. രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വരാൻ എന്നിട്ട് പറയുന്നു, ഉസ്താദേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വളരെ വിഷമത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. ദ്വാരക്കാനാണ് എന്റെ മനസ്സൊന്ന് മാറിക്കിട്ടണം, എന്റെ കൽബൊന്ന് നന്നായി കിട്ടണം, എന്റെ പ്രവർത്തനമൊന്ന് മാറിക്കിട്ടണം. ഉസ്താദ് ഞാൻ കണ്ണൂര് സിറ്റിയിൽ പ്രഭാത സമയത്ത് യാത്ര ചെയ്യുമായിരുന്നു. എന്തിനാണ് പ്രഭാത സമയത്ത് കൂടുതൽ ആളുകളുള്ള അല്ലെങ്കിൽ നല്ല ഖിറാഅത്തുള്ള ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് സുബ്ഹി നിസ്കരിക്കാനല്ല ഞാനവിടെ പ്രഭാത സമയത്ത് പോകുന്നത്. പടം റിലീസ് ആകുന്നതിന്റെ അന്നാണ്.
നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടതാരത്തിന്റെ സിനിമ റിലീസാകുമ്പോൾ എനിക്ക് ആദ്യത്തെ ടിക്കറ്റ് കിട്ടണമെന്നുള്ള മോഹത്താൽ ഞാൻ അങ്ങനെ ആ വാച്ച്മാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ ഗേറ്റിൽ പിടിച്ചുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് പലവട്ടം നിന്നാളാണ്. എനിക്ക് വല്ലാത്ത ഭയമാകുന്നു, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. അന്ന് യുവത്വത്തെ കുറിച്ചായിരുന്നു അന്നത്തെ സംസാരം. കുറെ കാര്യങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കൽബില്ലത് തറച്ചുപോയി. അതുകൊണ്ട് ഉസ്താദേ, ഞാനിതാ റബ്ബിന്റെ മുമ്പിൽ സത്യം ചെയ്യുകയാണ്, എനിക്കിനി സിനിമാ ലോകത്തോടൊരു ബന്ധമില്ല. എനിക്കിനി ബന്ധമുള്ള ലോകം അത് മദീനയാണ്. അവസാനം ഹബീബിന്റെ മധു പറഞ്ഞിട്ടായിരുന്നു ഞാൻ ദുആ ചെയ്തത്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനും ഇതാ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങുകയാണ്, ഖലാഇ പോയ നിസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ആ സഹോദരൻ അതാ സൗദിയിൽ പോയി. ഗൾഫിൽ നിന്നതാ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു കോൾ വരികയാണ്, ഉസ്താദേ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഇന്ന സ്ഥലത്ത് ഉസ്താദ് പ്രസംഗത്തിന് വന്നപ്പോൾ ആ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളോട് ഞാൻ എന്റെ ഒരു തീരുമാനം പറഞ്ഞ ഒരു പാപിയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്കിപ്പോഴുള്ളൊരു വിഷമം, ഞാൻ ദ്വാരക്കാനാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്റെ സുബഹി നിസ്കാരം ഖലാഇ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ സമയത്ത് സുബഹി നിസ്കാരം കാര്യമായി റാഹത്തായി നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ടൈമിൽ ഒരു ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ. സഹോദരാ, കൽബ് അല്ലാഹുവിന്റെ കയ്യിലാണ്, അതുകൊണ്ട് റബ്ബിലേക്ക് അങ്ങ് ലയിച്ചോ, നിനക്ക് മാറ്റം വരും, അല്ലാഹുവിൽ ഖേദിച്ചു മടങ്ങിക്കോ. ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിപ്പോയി. അറിയുമോ സഹോദരങ്ങളെ, ഒരൊറ്റ സംഭവം ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട ഞാൻ ചോർത്തു വെക്കുകയാണ്. ഇന്നുവരെയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ സദസ്സിൽ ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വന്നതാണ്. ഏതോ തൗഫീഖ് ലഭിച്ച ആളുകൾ ഈ സദസ്സിലുണ്ടാകാം, അവരുടെ ബറക്കത്ത് കൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഉലമാക്കളുടെ പവറും വല്ലാത്തതാണ്, അതുമൊന്നറിയാനാണ്. അതുകൊണ്ട് എന്റെ ഉപ്പമാരെ ഉമ്മമാരെ, നമ്മുടെ മക്കൾ എസ് എസ് എഫിന്റെ പ്രവർത്തകരാകണം, നമ്മുടെ ഉലമാക്കളുടെ ദുആ കിട്ടുന്ന നല്ല മക്കളാകണം, അലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, സദാത്യങ്ങളോട് ഇഷ്ടമുള്ളവരാകണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, കൂട്ടൂർ ഉസ്താദ് എന്ന മഹാനെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉലമാക്കൾക്കൊക്കെ അവരെ പവർ അറിയാം. മലപ്പുറം ജില്ലയിൽ അതാ ദർശനം നടത്തുന്ന മഹാനാണ് കോട്ടൂർ ഉസ്താദ്. വലിയ തൗഫീഖ് ലഭിച്ച മഹാനാണ്, പൊന്മുള ഉസ്താദിന്റെ ഉസ്താദാണ്, ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദാണ്, പ്രത്യേകമായ പ്രകാശമുള്ള പല വിജ്ഞാനങ്ങളും കിട്ടിയ മഹാനാണ്. ഒട്ടനവധി അനുഭവങ്ങൾ ആ ഉസ്താദിന്റെ ചാരത്ത് പറയാനുണ്ട് പല ശിഷ്യന്മാർക്കും. സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് ദരജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഈ കോട്ടൂർ ഉസ്താദിനെ അവരെ വീട്ടിൽ പോയെന്ന് കാണണമല്ലോ, ഒക്കെ ഒന്ന് മന്ത്രിപ്പിക്കണം, ഒന്ന് തലപിടിച്ചൊന്ന് മന്ത്രിക്കണം എന്നൊക്കെ മന്ത്രിപ്പിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുള്ള ആളായി മാറി. ഇപ്പൊ അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന് നല്ല ഒരു പ്രവർത്തകനാണ്. അള്ളാഹു അയാൾക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കി അങ്ങ് പറയുകയാണ്, കോട്ടൂർ ഉസ്താദിന്റെ വീട്ടിലെത്തി.
ദീർഘനേരം അവിടെ വെയിറ്റ് ചെയ്തു നിന്നു. അവസാനം ക്ഷമയോടെ നിന്നു. കോട്ടൂർ സാദ് വന്നു. കോട്ടൂർ സാദിന്റെ റൂമിലേക്ക് അങ്ങ് കയറി. എന്നിട്ട് എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റക്കരച്ചില കരച്ചിലാണ്, ഒന്നും പറയുന്നില്ല. മഹാന്മാര്, കറാമത്തുള്ള ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ, വന്ന ആളുകളുടെ കൽബിന്റെ ദാഹം അവർക്കറിയാമല്ലോ, അവരുടെ ഉദ്ദേശ ശുദ്ധി അവർക്കറിയാമല്ലോ. പലരും പുറത്ത് കാത്തു നിൽപ്പുണ്ട്, പക്ഷേ ഈ ചെറുപ്പക്കാരനെ ഉസ്താദ് പരിഗണിക്കുകയാണ്. മോനെ എല്ലാം റാഹത്താകും, വിഷമിക്കണ്ട. അതാ തലയിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. എന്നോട് പറയുകയാണ്, ഇത് മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, കോട്ടൂർ സാദ് ഇങ്ങനെ തലയിൽ കൈവച്ച് മന്ത്രിക്കുമ്പോൾ എന്തോ ഒരു കുളിരിയൻ്റെ ശിരസ് മുതൽ താഴേക്ക് അലിച്ചലിഞ്ഞിറങ്ങുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. പറയാൻ പറ്റാത്ത നിർവൃതിയാണ്. എന്തോ ഒന്നിനിക്ക് പകർന്നു തന്നതുപോലെ, എന്തോ ഒരാത്മീയ സമ്മാനം തന്നതുപോലെ, എന്തോ എനിക്കൊരു പ്രകാശം തന്നതുപോലെ ഞാനങ്ങ് അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, കൽബ് നന്നാക്കാൻ തീരുമാനിച്ചാൽ അല്ലാഹു അവസരം നൽകും. കൂട്ടത്തിൽ നമ്മുടെ ഉലമാക്കളുടെ പവറും നിങ്ങളൊന്ന് ചേർത്ത് വായിക്കാൻ ഞാൻ പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചെറുപ്പക്കാരാ, നല്ലൊരു ജീവിതം വേണം. പൊന്നുമോളെ, നല്ല ഹൈറായ ഒരു ജീവിതം വേണം. എപ്പോഴാണ് മരിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. ഈ അടുത്ത് കാസർഗോഡ് കർണാടക ബോർഡറിലൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്റെ വാഹനത്തിൽ വഴി കാണിച്ചു തരാൻ ചെറുപ്പക്കാരുണ്ട്. അവരതാ പറയുകയാണ്, ഉസ്താദേ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ ഉപ്പ മരണപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് എവിടെയാണ് എതിരായി വരുന്നതെന്ന് നമുക്ക് നിർണയിക്കാൻ സാധ്യമല്ല. ഒരു കൂട്ടുകാരന്റെ ഉപ്പ മരണപ്പെട്ട് വീട്ടിൽ കിടക്കുകയാണ്. ആ ഉപ്പയ്ക്ക് കഫം തുണി വാങ്ങാൻ വന്ന പൊന്നുമോനാണ്. ആ ഉപ്പയ്ക്ക് പരുത്തി വാങ്ങാൻ വന്ന മോനാണ്. ആ ഉപ്പയുടെ ഹജീസിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്ന മോനാണ്. ആ മകൻ ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. വീട്ടിലെ രണ്ട് മൈതാണ്. ഹസ്രായിൽ നോട്ടമില്ല മോളെ. ഉപ്പാന് കഫം തുണി വാങ്ങാൻ വന്ന ആളാണല്ലോ. ഈ തുണി അങ്ങ് വാങ്ങിക്കൊടുത്തിട്ട് പിടിക്കാമല്ലോ. അസ്രായിൽ നോട്ടമില്ല. വീട്ടിൽ രണ്ട് മൈതാണ്. ഈ രണ്ടാഴ്ച, ഈ ഒന്നര ആഴ്ചക്ക് മുമ്പ് 6 ദിവസം ഞാൻ കർണാടക സ്റ്റേറ്റിലായിരുന്നു. കൊടകിലും മുപ്പിനങ്ങാടിയും പല സ്ഥലത്തും മാതുകഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ, എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ്. കൊടകിലുള്ള എന്റെ ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഒരു ഫോട്ടോയും ഒരു വാർത്തയും ഉണ്ട്. ഞാൻ അത്ഭുതത്തോടെ അത് നോക്കുകയാണ്. ചെറുപ്പക്കാരാ, ചിന്തിക്കുമോ, 3.5 വർഷം ഗൾഫിൽ നിന്ന സഹോദരനാണ്. 3.5 വർഷം ഗൾഫിൽ നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ നിക്കാഹിന്റെ അന്നാണ് വരുന്നത്. അന്നാണ് ടിക്കറ്റ് കിട്ടിയത്, തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ നിക്കാഹ് കാണാൻ. 3.5 വർഷം പ്രവാസിയായി നിന്ന സഹോദരൻ, ആ ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഇത് 2.5 ആഴ്ചക്കുള്ളിൽ പടച്ചു. അതാ മംഗലാപുരം സ്റ്റേറ്റിൽ നടന്നതാണ്. മംഗലാപുരം എയർപോർട്ട് ഇറങ്ങി തിരിച്ചു വരുമ്പോഴാണ്. മോനെ, എവിടെയാണ് അസ്രായിൽ കാത്തു നിൽക്കുന്നത്? എവിടെയാണ് പെങ്ങളെ അസ്രായിൽ കാത്തു നിൽക്കുന്നത്? നിനക്ക് നിർണയിക്കാൻ പറ്റുമോ? ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറ്റുന്ന ആളുകൾ, ജനന തീയതി പറയാൻ പറ്റുന്ന ആളുകൾ, അവരുടെ ഡേറ്റ് ഓഫ് ഡെത്ത് പറയാൻ പറ്റുമോ? അവരുടെ മരണ തീയതി പറയാൻ പറ്റുമോ? ജനിച്ച വർഷം നമുക്കറിയാം, ജനിച്ച സ്ഥലം നമുക്കറിയാം, ജനിച്ച സമയം നമുക്കറിയാം, പക്ഷേ മരിക്കുന്ന സമയം
സമയം ഒരു വർഷത്തിന്റെ ഉള്ളിലെങ്കിലും പറയാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധ്യമാണോ? അതുകൊണ്ട് ആലോചിച്ചു കൊള്ളുക. സമയം കൃത്യമാണ്, സമയം കൃത്യമാണ്. ശ്വാസം വലിച്ചാൽ കിട്ടുകയില്ല സഹോദര, പുറത്ത് വായു ഇല്ലാത്തത് കൊണ്ടല്ല. അളവ് തീർന്നുപോയി. നിന്റെ അടുത്ത് നിൽക്കുന്ന ഡോക്ടർമാരും നേഴ്സന്മാരും ശ്വസിക്കുന്നുണ്ട്, നിന്റെ മൂക്കിന്റെ പരിസരത്ത് കൂടി വായു പ്രസരിക്കുന്നുണ്ട്, പക്ഷേ നിനക്കെടുക്കാൻ കഴിയുന്നില്ല. അല്ലാഹു അനുവദിച്ച അളവ് തീർന്നുപോയി. അതുകൊണ്ട് ഈ വായു അങ്ങ് നിലച്ചു പോയാൽ, നമ്മുടെ ഹൃദയം അങ്ങ് സ്തംഭിച്ചു പോയാൽ, ഒരു ദിവസം 100,000 തവണയാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നത്. അതിന്റെ സ്തംഭനം അങ്ങ് നടന്നു പോയാൽ പിന്നെ നിന്റെ പേര് മാറിപ്പോയി, പിന്നെ നിന്റെ യൂണിഫോം വേറെ ഒന്നായി പോയി, പിന്നെ എല്ലാവരും പോകുന്ന ഖബറിലേക്ക് യാത്രയായി ജീവിതം തുടങ്ങിപ്പോയി. എന്ത് വേണമെന്ന് ആലോചിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ.